നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് പത്രോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്ന പോൽ നിന്ദ സർമാദ്യത്തിൽ, നിന്നാവി പകർന്ന പോൽ നിന്ദ സർമാദ്യത്തിൽ, നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും, നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാദത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു, പാദത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു, പാപന നീണം തന്നു പാപത്തിൻ കറവൊക്കെ, പാപന നീണം തന്നു പാപത്തിൻ കറവൊക്കെ, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ശങ്കട കടന്നമില്ലാം തങ്കയിൽ തപ്പെടുത്താത്തതു പോ, ശങ്കട കടന്നമില്ലാം തങ്കയിൽ തപ്പെടുത്താത്തതു പോ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞത, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞത, ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും, ഞാൻ നിന്നെ ആരാധിക്കും കർത്താവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവരിക്കുക നല്ല ആമേൻ സ്തോത്രം മണികൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കാലം നമ്മുടെ മധ്യേ ദൈവനെ ശുശ്രൂഷിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ജിഫി യോഹന്നാൻ ദൈവദാസനാണ്. ആമേൻ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി കാലം നമുക്ക് ആവശ്യമായ ദൈവനെ ശുശ്രൂഷ നൽകുവാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അമ്മയും മൈക്ക് കൈമാറുന്നു. വളരെ പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ പാദപടി നമുക്ക് ആയിരിക്കാം. പ്രത്യേകം നമ്മള് ആമേൻ ഓൺലൈൻ മീറ്റിംഗിലാണെങ്കിലും അല്ലേലിയ ദൈവസന്നിധിയിലാണ് ഈ രാത്രികാലം നമ്മൾ ആയിരിക്കുന്നത്. ദൈവദാസന്മാർക്ക് വചന ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ കണ്ട് നമ്മുടെ ആത്മീയ നിലവാരത്തെ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വീഡിയോ ഓൺ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. കഴിയുന്ന എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. ഫസ്റ്റ് ഞാൻ ശബ്ദം ഒന്ന് ചെക്ക് ചെയ്ത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കേൾക്കാം കേൾക്കാം കേൾക്കാം. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം പാസ്റ്റർ കുര്യാക്കോസിനോടും
ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സിനോടൊപ്പം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലയപ്പാൻ ദൈവം തന്നെ ഈ നല്ല നിമിഷമായിട്ടായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ പാസ്റ്ററിനോട് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 1st മുതല് നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ആണ് ഇത്. ഏകദേശം ഇന്ന് 25 25 ദിവസമായിട്ട് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ വരാനായിട്ടുള്ള കാരണം നമ്മുടെ പാസ്റ്ററിന്റെ മകൻ ഓസ്റ്റിൻ കൃപാനദി കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണല്ലോ. നമ്മൾ കൃപാനദി കോളേജില് അവിടുത്തെ കോളേജിലെ അവിശ്വാസികളെ നേടാൻ വേണ്ടി നമ്മൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് 6 എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച 4 മുതൽ 4 വരെ അവരെ കോളേജിലെ വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു മീറ്റിംഗ് നടത്തുന്നു. അങ്ങനെയാണ് പ്രിയ ഓസ്റ്റിനെ പരിചയപ്പെടാൻ പറ്റിയത്. അവരുടെ സ്റ്റുഡന്റ് ലീഡർ ആയിരിക്കുന്ന പ്രിയ ജെറിൻ ആണ് ഓസ്റ്റിനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ് നമുക്ക് പരിചയമാകാൻ പറ്റിയത്. ഓസ്റ്റിൻ ഇതിനകത്തുണ്ടോ? ഓസ്റ്റിനെ കാണുന്നില്ല. ഓസ്റ്റിൻ അതുകൊണ്ട് പ്രിയ ഓസ്റ്റിനോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കുര്യാക്കോസ് പാസ്റ്റർ ചേർച്ചിനോട് നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഒരുമിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സമയം എടുക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ബൈബിൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് കൂടാതെ ഒരു ഒരു നോട്ട്ബുക്കും ഒരു പേനയും കൂടെ ഒന്ന് അടുത്തെടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകായിരുന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. എനിക്കറിയാം നമ്മള് മൊബൈലിലെല്ലാം ഇങ്ങനെ ഇപ്പോഴും ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഈ എഴുതുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ ചെറിയ ബുദ്ധിമുട്ട് കാണും. എന്നാലും ചെറിയ ബുദ്ധിമുട്ട് സഹിച്ചാലും നിങ്ങൾക്ക് അത് പിന്നീട് അത് പ്രയോജനമാവും. സാധാരണ ഞായറാഴ്ചകളൊക്കെ പാസ്റ്റർമാർ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണ വിശ്വാസകാരും ഒന്ന് എഴുതിയെടുക്കാറില്ല. അത് കാരണത്താൽ പല മെസ്സേജസ് ഇപ്പോൾ മിക്ക സൺഡേസും 2 സാധാരണ ആൾക്കാർ കേൾക്കുന്നത്. ആദ്യം ഒരു സങ്കീർത്തന ഭാഗം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ മെസ്സേജാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ മെസ്സേജ്. അപ്പൊ 2 ഒരു ഞായറാഴ്ച കേൾക്കുന്നത്. ഒരു വർഷം അങ്ങനെ ആകുമ്പോൾ 52 ഞായറാഴ്ച നോക്കുമ്പോൾ 104 പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇത് ആ ഒരെണ്ണം പോലും നമ്മൾ സാധാരണ എഴുതിയെടുക്കാറ്. അപ്പൊ എഴുതിയെടുക്കാത്തതുകൊണ്ട് പല സമയത്തും ദൈവം നമ്മളോട് സംസാരിച്ച ദൂതുകളൊക്കെ പല സമയത്തും നമ്മൾ മറന്നുപോകും. പിന്നീട് അടുത്ത നേരത്ത് നോക്കാനോ ഒന്നും നമുക്ക് അതിന്റെ രേഖ നമ്മുടെ കയ്യിൽ. അപ്പൊ അതുകൂടാതെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥന കൂടെ ഉള്ള ആൾക്കാർ സഭകളാണെന്ന് അർത്ഥമൊക്കെ. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ 208 മെസ്സേജാണ് ഒരു വർഷം മുഴുവൻ കേട്ടത്. അപ്പൊ ഇന്ന് തന്നെ 25 ഏകദേശം നിങ്ങൾ 24 മെസ്സേജ് ഇന്നലെ കേട്ടു. എത്ര പേര് എഴുതിയെടുത്തു 24 മെസ്സേജ്? ഓക്കെ, കുറച്ചുപേർ എഴുതി, 1-2 പേര് മാത്രം എഴുതി, ബാക്കി ആൾക്കാർ ആരും എഴുതി. ഇങ്ങനെ ചോദിക്കുമെന്ന് പേടിച്ചായിരിക്കും പല ആൾക്കാരും വീഡിയോ ഓഫ് ആക്കുന്നത്. കേട്ടോ, ഈ കൈ പൊക്കുണ്ടല്ലോ കാണിക്കണ്ടല്ലോ എന്ന് വെച്ച് എനിക്ക് പല ആൾക്കാർ വീഡിയോ ഓഫ് ആക്കും. ചില ആൾക്കാർക്ക് മാത്രമല്ലായിരിക്കും ജോലിയും റേഞ്ചിന്റെ പ്രശ്നം കാരണം നിലക്ക് ചിലർ. അപ്പൊ എഴുതിയെടുക്കുന്നവർക്ക് പിന്നീടായാലും അവർ എടുത്തു നോക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റും? ഈ വീണ്ടും കർത്താവ് അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ട്. ചില വീടുകളാണെങ്കിൽ ഭർത്താവ് മാത്രം എഴുതും, ഭാര്യയും പിള്ളേരും എഴുതുന്നില്ല. പ്രശ്നം പറ്റുന്ന തന്നെ ഭർത്താവ് ആത്മീയത്തിൽ വളരും, ഭാര്യയും പിള്ളേരും ആത്മീയത്തിൽ അങ്ങ് ശോഷിച്ചു പോകും. ചില വീടുകളാണെങ്കിൽ ഭാര്യ മാത്രം എഴുതും, ഭർത്താവ് എഴുതത്തില്ല. അങ്ങേ എഴുതി, ഞാൻ പിന്നെ പിന്നെ എപ്പോഴേലും നോക്കാം എന്നൊക്കെ പറയാം. അങ്ങനെ പിറപ്പ് പറ്റുമ്പോൾ വീട്ടിലെ ഭർത്താവ് ആത്മീയത്തിന് അങ്ങനെ പോകും. ചിലയിടത്താണെങ്കിൽ പേരൻസ് എഴുതും, പിള്ളേർ എഴുതത്തില്ല. അങ്ങനെ വരുമ്പോൾ പിള്ളേർ ആത്മീയത്തിന് പുറകോട്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലെ ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് വളരെ നല്ലേ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം
നമുക്കതിന്റെ ഹെഡിങ് വേണമെങ്കിൽ എഴുതാം, ഭൂമിയിലുള്ള ചിന്തയും ഉയരത്തിലുള്ള ചിന്തയും. ഇതാണ് ഹെഡിങ്, തിങ്സ് ബിലോ ആൻഡ് തിങ്സ് അബവ്. അപ്പൊ ആ ഹെഡിങ് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഏത് അധ്യായമായിരിക്കും എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൊലോസ്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. അപ്പൊ ആ ഹെഡിങ് എഴുതിയിട്ട് അതിന് കൂടെ എഴുതിക്കോ. കൊലോസ്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ഈ മലയാളത്തില് എന്നെ വായിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എല്ലാവരും ബൈബിൾ തുറന്ന്, എല്ലാവരും ബൈബിൾ ഓപ്പൺ ചെയ്ത്, എന്നിട്ട് ആ നോട്ട്ബുക്ക് എടുത്തിട്ട് അതൊന്ന് എഴുതി, ഭൂമിയിലുള്ള ചിന്ത, ഉയരത്തിലുള്ള ചിന്ത, എന്നിട്ട് നമുക്ക് ഈ വാക്യം നമുക്ക് തുറന്നു വെച്ച ശേഷം, റെഫറൻസ് എഴുതിയ ശേഷം അത് വായിക്കാം. ആ വാക്യം, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു. അപ്പൊ ഇവിടെ ഈ വാക്യത്തില് ഈ രണ്ട് വാക്യം വായിച്ചപ്പോൾ അവിടെ ഈ എടുത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഭൂമിയിലുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷില് അവിടെ എനിക്ക് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഹൃദയത്തിലും എന്തായിരിക്കും, ഉയരത്തിലെ കാര്യം അന്വേഷിക്കണം. എന്നിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അന്വേഷിക്കേണ്ടതാണ്. അതെന്തോ ഭൂമിയിലുള്ള കാര്യം അല്ലെ. ഉയരത്തിലെ കാര്യം നിങ്ങളുടെ ഹൃദയം കൊണ്ടും മനസ്സിൽ കൊണ്ടും നിങ്ങൾ അന്വേഷിക്കണം, ഭൂമിയിലുള്ള കാര്യം അന്വേഷിക്കണ്ട എന്ന് എഴുതി. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്ന ഏത് കാര്യം, ഓട്ടോമാറ്റിക്കലി ഭൂമിയിലുള്ള കാര്യം. അപ്പൊ ഞാൻ ഈ ഭൂമിയിലുള്ള കാര്യം ഇവിടെ അന്വേഷിക്കണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എഴുതിയത് എന്തെന്നറിയാം? അതിനർത്ഥം നിങ്ങൾ നാളെ ജോലിക്ക് പോകണ്ടെന്നോ സ്കൂളിൽ പോകണ്ടെന്നോ പഠിക്കണ്ടെന്നോ ഒരു സാധനം മേടിക്കണ്ടെന്നോ എന്നാണോ? അല്ല, അതിന്റെ അർത്ഥം അതല്ല. അതെല്ലാം വേണം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട്, ജോലിക്ക് പോകണം, സ്കൂളിൽ പോകണം, സാധനങ്ങൾ മേടിക്കണം ഒക്കെ ശരിയാ. പക്ഷെ ചിന്ത, നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം, നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത എപ്പോഴും എന്തുമായിരിക്കണം, അയ്യോ നാളെ എന്തോ ആയിത്തീരും, അയ്യോ എന്തോ മേടിക്കും, അങ്ങനെ ചിന്തിക്കാനല്ല. അതൊക്കെ അതിന്റെ രീതിയിൽ നടന്നോളും. പക്ഷെ കർത്താവ് പറയുന്നേ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തുമായിരിക്കണം, ഉയരത്തിലെ കാര്യം, ഹെവൻലി തിങ്സ്, ഗോഡ്ലി തിങ്സ്, ദൈവിക കാര്യങ്ങൾ, ആത്മീയ വിഷയങ്ങൾ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചാൽ പല സമയത്ത് നമുക്ക് നിരാശ ഉണ്ടാവും, പല കാര്യത്തിലും നമുക്ക് തോൽവിയുടെ ചിന്ത ഉണ്ടാവും. അപ്പൊ ഒരു സൈഡിൽ കൂടെ കർത്താവ് പറഞ്ഞ നന്മയും കരുണയും ആയുഷ്കാലത്തിൽ നിന്നെ പിന്തുടർന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് നീ ആത്മീയത്തിലേക്ക് മുന്നേറിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്യും, ചെയ്തു തന്നോളൂ. പക്ഷെ നമ്മൾ എത്ര വന്നാലും, നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും പിന്നെയും ഈ ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചിട്ട് പല സമയത്തും പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറും. നമ്മളത് നോക്കാൻ പോകണം. എന്തുവാണ് നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ദാറ്റ് മീൻസ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പല ആൾക്കാർക്കും ബൈബിൾ ധ്യാനിക്കാൻ ആൾക്കാർക്ക് സമയമില്ല. പല ആൾക്കാർ ബൈബിൾ വായിക്കുന്നുണ്ട്, വ്യത്യാസം നിങ്ങൾ കേൾക്കണം കേട്ടോ, ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷെ പല ആൾക്കാരും ബൈബിൾ ധ്യാനിക്കുന്നില്ല. ഇതിന് വ്യത്യാസം ധ്യാനിക്കുന്നവർക്ക് അറിയാറുണ്ടോ? ഇപ്പൊ പല ആൾക്കാർ ഈ ബൈബിൾ വായിച്ചു കൂടും, ദാറ്റ് മീൻസ് ഈ പേപ്പർ വായിക്കുന്നു, നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, കേട്ടോ സെയിം. ആൾക്കാർ ചുമ്മാ വായിച്ചു കൂടും. പക്ഷെ ഒരിടത്തും ബൈബിളില് നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കണമെന്ന് എഴുതിയിട്ടില്ല. അവിടെ മജോറിറ്റി സ്ഥലത്ത്, ചില സ്ഥലത്തേക്ക് വായിച്ച് കേൾപ്പിക്കണമെന്നും അങ്ങനൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ തന്നെത്താനുള്ള വിഷയത്തിൽ, സ്വയമായിട്ടിരിക്കുന്ന വിഷയത്തിൽ എല്ലാവർക്കും ഉപേക്ഷിക്കുന്ന പദമാണ് ധ്യാനിക്കണം. ഇംഗ്ലീഷിൽ ഉപേക്ഷിക്കുന്നത് കോണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് സമയമെടുത്ത് ചിന്തിച്ച് സമയം എടുക്കണം. അതാണ് മെഡിറ്റേഷൻ, അതാ ധ്യാനം. പക്ഷെ പല ആൾക്കാർക്ക് ഇപ്പൊ മറ്റേ എല്ലാത്തിനും സമയമുണ്ട്. മേടികൾ ചിലപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും കേട്ടോ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ആരാധനയ്ക്ക് പങ്കെടുക്കും ഒക്കെ ചെയ്യും. പക്ഷെ വ്യക്തിപരമായ ബൈബിൾ ധ്യാനം അവരുടെ ജീവിതത്തിലില്ല, വ്യക്തിപരമായ പ്രാർത്ഥന അവരുടെ ജീവിതത്തിലില്ല. ഇതോ അത് ഇത് കാരണത്തിലൊന്നും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇല്ല. നമുക്ക് നോക്കാം ഇന്ന് ഇന്ന് രാത്രി നമുക്ക് പഠിക്കാം. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ കണ്ടമാനം ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 3 കാര്യം എന്തോ, ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചാൽ ഫ്രീ ആയിട്ട് 3 കാര്യങ്ങൾ കിട്ടും. പക്ഷേ
ഉയരത്തിലുള്ള കാര്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതും മൂന്ന് നേരം കിട്ടും, പക്ഷെ ഫ്രീ അല്ല. ഇച്ചിരി മെനക്കെടണം, ഇച്ചിരി അധ്വാനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എന്താണ് ഈ നിങ്ങൾ സാധാരണ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെ എല്ലാം ആകർഷിക്കുന്ന നാല് അക്ഷരമുള്ള വാക്കുണ്ട്, എന്തത് അറിയാം? എന്തുവാ അത്? നിങ്ങൾ ആകർഷിക്കുന്ന നാല് അക്ഷരമുള്ള വാക്ക് എന്തുവാ? സാധാരണ കടയിലൊക്കെ പോകുമ്പോൾ ഈ ഫ്രീ അല്ലേ, സൗജന്യം അല്ലേ, ഫ്രീ. അപ്പൊ നമ്മളിങ്ങനെ ട്രോളിംഗ് ഉണ്ടോ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ വലിയ ആവശ്യമില്ലെങ്കിൽ ഈ ഫ്രീ എന്നുള്ള പദം കാണുമ്പോൾ ഒന്ന് നോക്കിയേക്കാം, ആ എന്തുവാ ഇതൊക്കെ. അപ്പൊ പല സ്ഥലത്തും ബൈ വൺ ഗെറ്റ് ടു ഫ്രീ അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പല ആൾക്കാർ ആഗ്രഹിക്കുന്നു. ബൈ വൺ ഗെറ്റ് ഫൈവ് ഫ്രീ എന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നു, അഞ്ച് വൺ ഫ്രീ. അപ്പൊ എന്തോ ഇത് നമ്മൾ ആകർഷിക്കുന്ന കാര്യം. അപ്പൊ ഈ ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഫ്രീ ആയിട്ട് നമ്മുടെ അകത്ത് കയറി വരും. പക്ഷെ ഉയരത്തിലെ കാര്യം ചിന്തിച്ചാൽ ഒരിക്കലും ഫ്രീ കിട്ടത്തില്ല, ഇച്ചിരി മേനക്കാം. നമുക്ക് നോക്കാം എന്തുവാണ് കിട്ടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ആ പേപ്പർ, നിങ്ങൾ ആ ബുക്കില് നിങ്ങൾ വേണമെങ്കിൽ ഈ നടുക്കോട്ട് ഒരു വര വരച്ചു, ഈ ബുക്കിന്റെ നടുക്കോട്ട് വേണമെങ്കിൽ നിങ്ങൾ എഴുതുവാണെങ്കിൽ ഈ ബുക്കിന്റെ നടുക്കോട്ട് ഒരു വര വരച്ചിട്ട് ലെഫ്റ്റ് സൈഡില് ഭൂമിയിലുള്ള കാര്യം, റൈറ്റ് സൈഡില് ഉയരത്തിലുള്ള കാര്യം വേണമെങ്കിൽ എഴുതിയിട്ടു. ഓക്കെ, നടുക്കോട്ട് ഒരു വര വരച്ചിട്ട് ലെഫ്റ്റ് സൈഡില് ഭൂമിയിലുള്ള എർത്ത്ലി തിങ്സ്, റൈറ്റ് സൈഡില് ഹെവൻലി തിങ്സ്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു വേർതിരിവ് അറിയാൻ വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുന്നു. നമുക്ക് നോക്കാം, നമുക്ക് ആദ്യം ഈ ഭൂമിയിലുള്ള കാര്യം നോക്കാം. ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ നമ്മൾ പോലും ക്ഷണിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കയറി വരുന്ന കാര്യം നമുക്ക് നോക്കാം. എഴുതിക്കും നമ്പർ വൺ, ഭൂമിയിലുള്ള വിഷയത്തിന് താഴെ എഴുതിക്കും നമ്പർ വൺ. അവിടെ എഴുതിക്കോ വാക്യം അഞ്ച്. ഓക്കെ, വാക്യം അഞ്ച്, അഞ്ചാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാമോ? വാക്യം അഞ്ച് ഒന്ന് വായിക്കാമോ? അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഓക്കെ, അവിടെ വേണമെങ്കിൽ എഴുതിക്കോ മരിപ്പിപ്പിൻ. നമ്പർ വൺ പോയിന്റ് എഴുതിട്ട് പുട്ട് ടു ഡെത്ത് അല്ലെങ്കിൽ മരിപ്പിപ്പിൻ. എന്തുവാ ഭൂമിയിലുള്ള വിഷയം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് കയറി വരുന്ന ഈ സാധനം എന്തൊക്കെയാണ്? യുനോ സെക്ഷൽ ഇമ്മോറാലിറ്റി. ആ മോളെ അതൊരു പ്രശ്നം മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. മക്കളെ, ഇത് നമ്മൾ ആർക്കും എത്ര പേർക്ക് ഇത് വേണം? ഇത് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന കാര്യം കേട്ടോ. എന്തോ ദാറ്റ് മീൻസ് നമ്മുടെ ജീവിതത്തിൽ വചനധ്യാനം കുറയ്ക്കുകയും പ്രാർത്ഥന കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ആഗ്രഹിക്കാത്തതുപോലും ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക്. എന്തോ സെക്ഷൽ ഇമോറാലിറ്റി മീൻസ് ലൈംഗികമായ വിഷയങ്ങൾ, അത് സെക്ഷൽ കാര്യങ്ങളിലേക്കുള്ള ആകർഷണം പല, ഇത് ചെറുപ്പക്കാർ മാത്രമല്ല ഇവൻ പ്രായമുള്ള ആൾക്കാർക്ക് ഇത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പല ആൾക്കാർ തെറ്റായ ഇനോ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിലേക്ക് വീഴാൻ തുടങ്ങുന്നു. തെറ്റായ ബന്ധങ്ങൾ, ഇവിടെ ഒരു കുടുംബം, കോഴിക്കോടിൽ വേറെ കുടുംബം, കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒരു ബിസിനസ് ട്രിപ്പ് കോഴിക്കോടിലേക്ക്, എന്തോ വേറെ പ്രശ്നങ്ങൾ. പല മുതിർന്ന ആൾക്കാർ, പല ഞാനിവിടെ തുറന്ന് പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല, പല മുതിർന്ന ആൾക്കാർ, നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന സ്ഥലത്താണ്, പല മുതിർന്ന ആൾക്കാർ അവരെന്തോ ചെയ്ത് ഈ വചനധ്യാനം ഇല്ലാത്തതിന്റെ കാരണത്താൽ പല ആൾക്കാരെ ലൈംഗികമായി ചെറിയ തോതിലൊക്കെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലുള്ള കസിൻസ്, അനന്തരവന്മാര്, സഭയിലുള്ളവർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ടുണ്ട്. എന്തോ പ്രശ്നം എന്തുവാ? അവരാരും അങ്ങനെയുള്ളവരല്ലായിരുന്നു, ആരും അങ്ങനെ ചിന്തിക്കുന്നവരല്ലായിരുന്നു, പക്ഷേ വചനത്തിനുള്ള സ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കാതെ വന്നപ്പോൾ പിശാച് എന്തു ചെയ്തു? നമ്മുടെ ഹൃദയം നോക്കിയപ്പോൾ വചനം വേരൂന്നിയിട്ടില്ല. അപ്പൊ എന്തു ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡേർട്ടി തോട്ട്സ്, ഡേർട്ടി ഡിസയേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക്. ചെറുപ്പക്കാരാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പല ലവ് അഫെയറിൽ വീഴുന്നു, മറ്റേ പല തെറ്റായ ബന്ധങ്ങൾ വീഴുന്നു, മറ്റേ തെറ്റായ കാര്യങ്ങൾ കാണുന്നു. എന്താ പ്രശ്നം അറിയും? പല ആൾക്കാർ എന്നോട് പറയാച്ചാ എനിക്ക് പെട്ടെന്ന്. അപ്പൊ പല ആൾക്കാർക്ക് സീരിയൽ കാണാനും സിനിമ കാണാനും ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, പക്ഷെ ബൈബിൾ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കാൻ സമയമില്ല. അതെന്തോ പ്രശ്നം? അവർ പിന്നെയും പിന്നെയും പാപത്തിൽ വീഴുവാ, ജയിക്കാൻ പറ്റുന്നില്ല ദൈവമക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നപ്പോ ഇത് സെക്ഷൽ ഇമോറാലിറ്റി, പിന്നെ ഞാൻ അതിനകത്ത് ഒത്തിരി ഇപ്പൊ നമുക്ക് ഇത്
രണ്ടു മൂന്ന് മണിക്കൂറിന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്. അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്കും നമുക്ക് എപ്പോഴെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് പറഞ്ഞു വരുമ്പോ അതിനകത്ത് ഈ ദ്രവ്യാഗ്രഹം, അപ്പൊ ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഒരു ടീമിൽ ഡിസൈസ് ഒക്കെ ഇല്ലാത്തുണ്ട്. പിന്നെ അവിടെ എഴുതിക്കുന്ന ഈ വായിച്ച മലയാളത്തിൽ പ്രവേശിക്കുമ്പോ ഞാൻ അത്യാഗ്രഹം അല്ലെ, ആ ബൈബിൾ എന്തോ വിഗ്രഹാരാധനയായ, ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നു, സോറി. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ദാറ്റ് മീൻസ് ഈ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കുറയുമ്പോൾ എന്ത് പറ്റുന്നറിയാം, ഈ പണത്തോടുള്ള താല്പര്യം കൂടും, പണത്തോടുള്ള താല്പര്യം. ഇപ്പൊ നമ്മുടെ സഭയില് ഇപ്പൊ കാലിഫോർണിയന്ന് തങ്കച്ചൻ വന്നു, ഞാൻ ചുമ്മാ ഒരു പേരങ്ങ് ഉപയോഗിക്കട്ടെ, ആരെയും തങ്കച്ചൻ വന്നു ക്ഷമിക്കണം, കാലിഫോർണിയന്ന് തങ്കച്ചൻ വന്നു, ബാംഗ്ലൂർന്ന് പാപ്പച്ചൻ. നമ്മൾ ആരെയായിരിക്കും സാക്ഷ്യം പറയാൻ മുന്നിലോട്ട് വിളിക്കാൻ സാധ്യതയുള്ളത്? നിങ്ങൾ തന്നെ അതിന് ഉത്തരം വേണമെങ്കിൽ കണ്ടുപിടിച്ചു. ഇനി പോട്ടെ, വേറെ രീതി ഞാൻ പറഞ്ഞാലും, ഇപ്പൊ സപ്പോസ് നിങ്ങളോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു പാവം പൊട്ടവന്റെ കയ്യിൽ ഒരു 500 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു തിരിച്ചു. അപ്പൊ നമ്മൾ ഈ 500 രൂപ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഈ 500 രൂപയിൽ ഒരു കാണാത്തൊരു വള്ളി കെട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തൊരു വള്ളി. ആ വള്ളിയുടെ ബാക്കി അറ്റം എവിടാന്നറിയാം, നമ്മൾ ഹൃദയമായിട്ട്. അതുകൊണ്ടാണ് ഈ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു വലിച്ചിൽ, ഈ സ്തോത്രയാഴ്ച ബക്കറ്റ് വരുമ്പോഴും ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യാം. അപ്പൊ ഈ പാവപ്പെട്ട് നീ കൊടുക്കണോ വേണ്ടോ എന്ന് ചെറിയൊരു വലിച്ചിലാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിച്ച് നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളിതങ്ങ് അങ്ങ് കൊടുത്തു. അങ്ങ് കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ, ഈ കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴെല്ലാം ഈ പാവപ്പെട്ടവൻ നമ്മുടെ മുന്നിൽ കൂടെ നടക്കുമ്പോഴെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു 500 രൂപ നോട്ട് നടക്കണമല്ലോ, ഹലോ അല്ലേ. അപ്പൊ നമ്മളിത് പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ, സപ്പോസ് ആ പാവപ്പെട്ടവൻ 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഗൾഫിലോട്ടോ വേറൊരു രാജ്യത്ത് ചിലപ്പോൾ നല്ല ജോലി കിട്ടിയിട്ട് പോകാൻ ചോദിച്ചു, നമ്മൾ പുറത്ത് പറയത്തില്ല, പക്ഷെ മനസ്സിൽ പറയാൻ, കണ്ടോ അന്ന് ഞാൻ അവൻ 500 രൂപ എടുത്തോണ്ടാണ് ഇപ്പോൾ ഒന്നാണ്ട് ഗൾഫിൽ പോയി. അപ്പൊ ഈ വള്ളി എവിടെ വരെ പോയി, ഗൾഫിൽ വരെ നീണ്ടു പോയി. കണ്ടോ എന്താ ഈ പണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ പിടിക്കും. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാരും ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ കാരണം എല്ലാരും വീട്ടില് മെസ്സേജസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരാളൊരു മെസ്സേജ് ഇട്ടാൽ നമുക്ക് കേൾക്കാൻ താല്പര്യം, പക്ഷെ ഒരു സാമ്പത്തിക സഹായം ചെയ്യാത്ത ഒരാൾ മെസ്സേജ് ഇട്ടാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, ശരിയാ. കാരണം എന്ന് പറയാം, നമ്മളുടെ ഹൃദയം ഇപ്പോഴും പണവുമായിട്ട് കണക്ട് ആണ്. പക്ഷെ ഈ പണത്തോടുള്ള താല്പര്യം കുറയണമെങ്കിൽ ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഡെയിലി വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സമയം എടുത്തേ പറ്റൂ. അതില്ലെങ്കിൽ ഈ അത്യാഗ്രഹം എന്നുള്ള കാര്യം കയറി പോട്ടെ, ഇത്രയും ഉദാഹരണങ്ങൾ പറയാനില്ലാണ്. അപ്പൊ ഒന്നാമത് ഈ മഹാകാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ദൈവസേനയിൽ മടങ്ങി വന്ന് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം, ബൈബിൾ ധ്യാനിലേക്ക് മടങ്ങി വന്ന് എന്തോ ചെയ്യണം, ഇത് കൊല്ലണം, പൊട്ടിടണം. നമുക്ക് നോക്കാം നമ്പർ 2. രണ്ടാമത് ഈ ലോകത്തിന്റെ ചിന്ത ഹൃദയത്തിൽ മാത്രം വെച്ച് നടക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം, എഴുതിക്ക നമ്പർ 2 വാക്യം 8 ആരെങ്കിലും വായിക്കാമോ? നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളവിൻ. അതിനോട് എഴുതിക്കും നമ്പർ 2 വാക്യം 8 അവിടെ എഴുതിക്കും വിട്ടുകളയണം. എന്തോ ഈ വിട്ടുകളയാനായിട്ട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അവിടെ? കോപം, ക്രോധം, ഈർഷ്യ പോട്ട്, നമുക്കത് നോക്കാം. ഈ എത്ര പേർക്ക് കോപമുണ്ട്, എത്ര പേർക്ക് കോപമുണ്ട്? ഞാൻ വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കാം, ഈ രക്ഷിക്കപ്പെടുന്നതിന്റെ മുമ്പായിരുന്നോ ദേഷ്യം കൂടുതൽ, അതോ രക്ഷിക്കപ്പെട്ട ശേഷമാണോ ദേഷ്യം കൂടുതൽ? ഹലോ, ആരൊന്നും പറയുന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നേ ദേഷ്യം കൂടുതല്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ധൈര്യമായിട്ട് ധ്യാനിക്കുന്ന ഒരു സഹോദരി ആയതുകൊണ്ട് ചിലപ്പോ അങ്ങനെയായിരിക്കും. പക്ഷെ പല ആൾക്കാരും ഈ വചന ധ്യാനം കുറയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഈ ദേഷ്യം കൂടും. അപ്പൊ നേരത്തേക്കാളുള്ള ദേഷ്യം എപ്പോൾ? നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മളെ അല്പം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ
രക്ഷിക്കപ്പെട്ട സമയത്ത് എന്ത് പറ്റുന്ന അറിയാവോ, ഈ ദേഷ്യം നമ്മൾ അങ്ങ് വേണ്ടെന്ന് വെച്ചു. കാരണം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അതൊന്ന് മാറ്റണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം എന്ത് വെച്ചാൽ ഈ ദേഷ്യത്തിൽ നിന്ന് ഇതങ്ങ് മാറ്റി, ആ ദുരാത്മാവ് അങ്ങ് പോയി. പക്ഷെ എന്തു പറ്റി, നമ്മൾ പല ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കാത്തോണ്ട് ഇവിടെ നിന്ന് ശൂന്യതയാണ്. നമ്മൾ ചിലപ്പോൾ വായിക്കുന്നുണ്ടായിരിക്കും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ധ്യാനമില്ല. ധ്യാനമില്ലാതെ വരുമ്പോൾ ദൈവത്തിന്ന് ഡെയിലി പ്രാപിക്കാതെ പോകുമ്പോൾ ഈ ഹൃദയം കാര്യമാവും. അങ്ങനെ വരുമ്പോ ഈ നേരത്തെ ഇറങ്ങിപ്പോയ ദേഷ്യത്തിന്റെ പിശാച് ഉണ്ടല്ലോ, പുള്ളി പോയിട്ട് എന്താ ചെയ്യും, നമ്മുടെ ഇവിടെ കാലിയാന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേഷ്യത്തിന്റെ ക്യാപ്റ്റനെ വിളിച്ചോണ്ട് വരും. ആരാ ദേഷ്യത്തിന്റെ വലിയ നേതാവിനെ, ക്യാപ്റ്റനെ വിളിച്ചോണ്ട് വന്ന് നമ്മുടെ അകത്തോട്ട് കയറും. അങ്ങനെ കയറിയതിന്റെ ഫലമായിട്ട് പല ദൈവദാസന്മാരും ദൈവമക്കൾക്കും ഇങ്ങനെയുള്ള ദൈവമക്കൾ തലവേദനയായി മാറിയിട്ടുണ്ട്. കാര്യം ഒന്നും പറ്റത്തില്ല, തുടങ്ങുന്നതിനും പിടിക്കുന്നതിനും അവർ സഭയിൽ പ്രശ്നം ഉണ്ടാക്കും. പല സഭകൾ സ്പ്ലിറ്റ് ആയി പോയതിന്റെ മെയിൻ കാരണം ഇങ്ങനെയുള്ള ദേഷ്യം വിട്ടിട്ട് രക്ഷിക്കപ്പെട്ട് വന്ന് അതിനേക്കാൾ ദേഷ്യം വന്ന ആൾക്കാരാണ് പല സഭകളും സ്പ്ലിറ്റ് ആക്കാനായിട്ട് മുതിരുന്നത്. അത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു. നേരത്തിനേക്കാൾ നേരത്തെ കുഞ്ഞുങ്ങളൊക്കെ ദേഷ്യപ്പെടുന്നു, പക്ഷെ ഇപ്പൊ കുഞ്ഞുങ്ങളോട് അതിനേക്കാളും ദേഷ്യം. എന്താ പറ്റുന്നറിയോ, ഈ കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കുഴപ്പമല്ല, ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല. ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്കുന്ന വചനം ധ്യാനിക്കുന്നില്ല. ഇപ്പൊ ചിലവർ എന്ത് പറയാതിരിക്കും, എനിക്ക് ദേഷ്യം ഒന്നുമില്ല. ചിലപ്പോൾ വീട്ടിൽ പിന്നെ നിങ്ങൾ ആരും കാണത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക ആരും ആരോട് ദേഷ്യപ്പെടാനില്ല. പക്ഷെ ഭാര്യയും ഇടോ മൂന്നാലും പിള്ളേരും കൂടെ എല്ലാവരും കൂടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ആ എന്ത് വരുന്നത്, ഇപ്പൊ നമ്മൾ സഭയിലായി പോലും ഇനോ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒരു സഹോദരി നമ്മളോട് മിണ്ടാതെ പോയി, ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാറിൽ കയറിയിട്ട് മിക്കവാറും ഈ കാറിൽ യാത്ര ചെയ്യുന്ന പല സഹോദരിമാർ ഈ ഭർത്താക്കന്മാരായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞായറാഴ്ച ആരാധനയോട് കയറി വണ്ടി കയറുമ്പോൾ ഉടനെ അവിടുന്നുണ്ട് ആ ഫാസ്റ്റ് അങ്ങനെ പറഞ്ഞു, ഈ ബ്രദർ എന്നെ നോക്കിയില്ല, ചിരിച്ചില്ല, മറ്റാ മറിച്ചത്. ഈ പല ആൾക്കാർക്ക് ഞായറാഴ്ച ആക്സിഡന്റ് പറ്റാതെ ദൈവം അവർ കാത്തോണ്ടാ വീട്ടിൽ എത്തി. കാരണം ഈ ഭർത്താവ് എന്തോ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ആക്സിഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഔട്ടാണ്. അപ്പത്തേക്ക് സ്പീഡ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവരൊരു പുതിയൊരു സീറ്റ് ബെൽറ്റ് ഉണ്ടാക്കാൻ പോകുന്ന അവർ പറഞ്ഞു, എന്തോ ഈ ഇങ്ങനെ മാത്രമല്ല ഈ വായിൽ കൂടെ കൂടെ വെക്കുന്ന സ്പെഷ്യൽ എന്തോ സീറ്റ് ബെൽറ്റ് എക്സ്ട്രാ. കാരണം എന്തോ പല ആൾക്കാരും ഈ ഈ വണ്ടിക്കകത്ത് കയറിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന സ്വഭാവം, ദേഷ്യം പിടിപ്പിക്കുന്ന ഭാര്യ ഭർത്താവിനോട് ഈ കുറ്റം പറഞ്ഞ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യയെ ദേഷ്യം പിടിപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ എട്ടും മുക്കും ഒന്നും അറിയാത്ത പാവപ്പെട്ട പിള്ളേരുടെ അയൽവക്കാരുടെ കുറ്റവും ബന്ധുക്കാരുടെ കുറ്റവും എല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് അവസാനം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കുഞ്ഞിലെ മുതലേ ഒരു വെറുപ്പും ദേഷ്യവും നമ്മൾ പല സമയത്തും സൃഷ്ടിക്കാറുണ്ട്. അവരോട് മിണ്ട, അവിടെ ഒന്ന് പോണ്ട, ആ വീട്ടിൽ ഒന്ന് പോണ്ട, ശരിയാകത്തില്ല, അതെന്തൊക്കെ ഞങ്ങളോട് ഇന്ന ചെയ്തു അന്ന് ചെയ്തു നോക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ദുരാത്മാവിനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. ദൈവമക്കളെ, ദേഷ്യം കുറവതും പിന്നെ ഈ മാലിസ് സ്ലാൻഡർ, ഈ മാലിസ് സ്ലാൻഡർ എന്നൊക്കെ പറഞ്ഞ ഈ ഭയങ്കര പ്രശ്നമുള്ള സംഭവം കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ രണ്ടുപേരും ഉദാഹരണം അങ്ങ് എടുക്കും. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ജോസഫ് ബ്രദർ, ജോസഫ് ബ്രദർ എന്റെ സ്നേഹിതനാ, അതേ സമയത്ത് ടൈറ്റസ് ബ്രദറും എന്റെ ഫ്രണ്ട്. ടൈറ്റസും ജോസഫ് ബ്രദറും ഞാനും ഭയങ്കര ഫ്രണ്ട്സ്, ടൈറ്റസും ഞാന് ജോസഫ് ബ്രദറും. അപ്പൊ ഒരു ദിവസം എന്ത് പറ്റിയെന്നറിയോ, ഈ ജോസഫ് ബ്രദർ സപ്പോസ് എന്തോ എന്നോടൊരു കാര്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സപ്പോസ് ഒരു എക്സാമ്പിൾ, ജോസഫ് ബ്രദർ എന്നോട് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ഒന്നും അറിയാത്തതുപോലെ ഞാൻ ടൈറ്റസിന്റെ വീട്ടിൽ പോകും. ടൈറ്റസിന്റെ വീട്ടിൽ പോയിട്ട് പറയും, ടൈറ്റസേ എന്ത് നല്ല സ്നേഹിതരാണ് നമ്മൾ മൂന്നുപേരും അല്ലെ, ജോസഫ് ബ്രദറും ടൈറ്റസും ഞാനോ, എന്ത് ദൈവം നമുക്ക് തന്നെ ബന്ധമൊക്കെ. പക്ഷെ ചില സമയത്തൊക്കെ ജോസഫ് ബ്രദർ അല്ലേ 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 എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ അവസാനം ടൈറ്റസ് ബ്രദർ പറയും, ശരിയാ 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 ശരി. എന്തോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇപ്പത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ പിള്ളേർ ഈ ഉടായ പ്രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, ജോസഫ് ബ്രദറിന്റെ കുറ്റം ഞാൻ എന്ത് ചെയ്യുന്നേ, ടൈറ്റസിന്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. അവസാനം എന്ത് പറ്റുന്ന പറയാം, ടൈറ്റസും ജോസഫ് ബ്രദറും പോയി വഴക്കുണ്ടാവും, ഞാനിത് കണ്ടുകൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കണം. അതാ ഈ മാലിസ് എന്ന് പറഞ്ഞ സ്ലാൻഡ്. ഈ എന്താ പറയാ, ഈ ബൈബിൾ പറയുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവർ ആരായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ.
ഈ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന തമ്മിൽ സഹോദരന്മാരെ തമ്മിൽ അടുപ്പിക്കുന്ന ആൾക്കാരാ? ഭക്ത പിശാചിന്റെ മക്കൾ തന്നെ. കാര്യം നേരിട്ട് പിശാചിന്റെ സ്വഭാവമാണ്. മനസ്സിലാണ്, ഇതെല്ലാം ഈ ദേഷ്യം ക്രോധം. ഈ ക്രോധം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പുരുഷന്മാർക്ക് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്, ഈ സ്ത്രീകൾക്ക് അത്ര അറിയത്തില്ല. കാര്യം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും കൈപോക്കണ്ട, നിങ്ങൾ എത്ര പേര് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ആരും കൈപോക്കണ്ട കേട്ടോ. ആരും ഈ ബോയ്സിന് സാധാരണ ഗേൾസിനെ കെട്ടൗട്ട് അടിക്കുന്നില്ല. കാര്യം ഗേൾസ് ബലഹീന ആൾക്കാരായത് നിന്നെ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ച് ഗേൾസിനെ സാധാരണ അങ്ങനെ പുറത്താക്കാറില്ല. പക്ഷെ ആകൂടെ പുറത്താക്കുന്ന പയ്യന്മാരെ, അപ്പൊ ഈ പുറത്താക്കുമ്പോൾ കോളേജിലൊക്കെ പുറത്താക്കുമ്പോൾ എല്ലാവരും ഇനോ ആ ചെല്ലി കൂടി ചാടിയിട്ട് പോകും. പക്ഷെ സ്കൂളിലൊക്കെ പുറത്താക്കുമ്പോൾ ഈ പിള്ളേർ ഈ കോറിഡോറിൽ നിൽക്കണം. അപ്പൊ കോറിഡോറിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പണ്ടുങ്ങാണ്ട് കളിയാക്കിയ പ്യൂണോ ഒരു ടീച്ചറോ നമ്മളെ നോക്കിക്കൊണ്ട് വന്ന് ചിരിച്ചോണ്ട് പോകണം. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലോട്ടുണ്ടല്ലോ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കയറി വരും. അപ്പൊ നമ്മൾ എടുത്തൊരു തീരുമാനം, ഞാൻ പത്താം ക്ലാസ് കഴിയുമ്പോൾ ആ ടീച്ചറിനെ രണ്ട് തെറി വിളിക്കും, അല്ലെങ്കിൽ ഞാൻ കുത്തി കൊല്ലുന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഒരു ചെറു പ്രായത്തിലുള്ള ഒരു ഒരു ശുണ്ടി. പക്ഷെ നമ്മളെന്താ ചെയ്ത് ടെൻത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി നമ്മളൊന്നും ടീച്ചറോടൊന്നും തീരെ പറയാനോ ഒന്നും പോയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ അന്നെടുത്ത ഒരു തീരുമാനം. ചില ആൾക്കാരൊന്നും വീട്ടിൽ ഇരുന്നോണ്ട് മോദിയെ തെറി വിളിക്കും, വീട്ടിൽ ഇരുന്നോണ്ട് ഇനോ ചീഫ് മിനിസ്റ്ററിനെ തെറി വിളിക്കും, ചുമ്മാ ഇരുന്നോ. നമ്മളെല്ലാം പ്രൈം മിനിസ്റ്റർ അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നെ ഇന്ത്യ അഞ്ചാക്കി മാറ്റിയാണ്. പക്ഷെ ഇനോ, അപ്പൊ നമ്മൾ ദൈവം പറഞ്ഞ് പ്രാർത്ഥിക്കാനാ പറഞ്ഞേ, അവരെ കുറ്റം പറയാനല്ല. പ്രേ ഫോർ ദ ഗവൺമെന്റ്, നിങ്ങളെ ഭരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന, അല്ലാതെ കുറ്റം പറയാനല്ല. അപ്പൊ പോട്ടെ, അതൊക്കെ വേറെ വിഷയമാണ്. പോട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മുടെ ജീവിതത്തില് ഉയരത്തിലെ ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേഷ്യവും ക്രോധവും ഒക്കെ എടുത്ത് മാറ്റണം. സമയം പെട്ടെന്ന് പോകാം, മുന്നോട്ട് പോകാം. മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. മൂന്നാമത് നമ്മൾ ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചാൽ ഫ്രീ ആയിട്ട് കയറി വരുന്ന കാര്യം എഴുതിക്കോ. നമ്പർ 3 റെഫറൻസ് എഴുതിക്കോ. വാക്യം 9 റെഫറൻസ് എഴുതിക്കോ. വാക്യം 9 അത് എഴുതി കഴിഞ്ഞിട്ട് ആരെങ്കിലും വായിക്കാം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞ തന്നെ സൃഷ്ടിച്ച പ്രതിമ പ്രകാരം. ഈ 9-ാമത്തെ വാക്യം ആണ് വായിച്ചേ. 9 ഒന്ന് വായിക്കാം. 9 നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു. അല്ല, 9 ബിഗിനിങ് മുതൽ വായിച്ചു. 9 അന്യോന്യം വ്യാജം, അല്ലെങ്കിൽ അന്യോന്യം ഘോഷ്ക പറയല്ല, അല്ലേ? ഡു നോട്ട് ലൈ ടു വൺ അനദർ. ഈ ഇംഗ്ലീഷില് വളരെ ക്ലിയർ ആയിട്ട്, ഈ മലയാളത്തിൽ ഘോഷ്ക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും വേറെന്തോ കൂടിയ സാധനമാണ്. സിമ്പിൾ കാര്യം തന്നെ, കള്ളം പറയല്, കള്ളം പറയല്. ഡു നോട്ട് ലൈ ടു വൺ അനദർ. അവിടെ എഴുതിക്കോ, അവിടെ എഴുതിക്കുന്ന ഉരിഞ്ഞു കളയണം എഴുതിക്കോ, എഴുതിക്കോ ഉരിഞ്ഞു കളയണം. പീൽ ഓഫ്, ഈ കള്ളം പറയുന്ന ഈ സ്വഭാവം ഉരിഞ്ഞു കളയണം, അല്ലെങ്കിൽ പീൽ ഓഫ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്താണെന്നറിയോ, ഈ കള്ളം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഈ കള്ളം എന്ന് പറഞ്ഞ സാധനം ആത്മീയവൽക്കരണം ചെയ്തു. ആത്മീയവൽക്കരണം ചെയ്യുന്ന പറയും പല ആൾക്കാർ രണ്ട് ഘട്ടമായിട്ട് മാറ്റി. എന്തോ ചെറിയ കള്ളം, വലിയ കള്ളം. ഇത് ബൈബിളിലുള്ള കാര്യമല്ല കേട്ടോ, പക്ഷെ ആൾക്കാർ അങ്ങനെ ആക്കി. എന്തോ ചെറിയ കള്ളം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ചെറിയ കള്ളം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം അങ്ങ് ഡിലീറ്റ് ചെയ്യും. വലിയ കള്ളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തോ ബാങ്ക് മോഷണോ അങ്ങനത്തെ. ചെറിയ കള്ളം, ചെറിയ കള്ളം എക്സാമ്പിൾ എന്തോ, ഇപ്പൊ ചെറിയ കള്ളം, സപ്പോസ് ഇപ്പൊ ഞാൻ ഇവിടെ എറണാകുളം നോർത്തില് ഞാൻ ഡാൻസ്, ഞാനിപ്പോ എറണാകുളം നോർത്തിൽ നിന്ന് ഞാൻ സപ്പോസ് ഈ എടപ്പള്ളി വരെ പോയി എന്ന് വിചാരിച്ചു. അപ്പൊ എടപ്പള്ളി പോകുന്നതിന് മുമ്പ് എന്റെ ഭാര്യ എന്നോട് പറയാ, ആച്ചാ ഇന്ന് നേരത്തെ വരണേ, ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ മേടിച്ചോണം, മേടിക്കാൻ പോകണം, അതുകൊണ്ട് നേരത്തെ വരണേ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. പക്ഷെ ഞാൻ ഈ എടപ്പള്ളി പോയപ്പോൾ എന്റെ കുറെ സ്നേഹിതരെ ഒക്കെ കണ്ടത്, ഞാൻ ഇന്ന് സംസാരിച്ച് സമയം അങ്ങ് പോയി. സമയം പോകുമ്പോഴത്തേക്ക് സാധാരണ ഭാര്യമാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ, അത് ഭർത്താക്കന്മാരാരും കുറ്റം പറഞ്ഞില്ല, കാരണം അത് ഭാര്യമാർക്ക് ദൈവം പ്രത്യേക പ്രത്യേകം കൃപയാണ്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും,
കാരണം അങ്ങനെ വിളിക്കുന്ന നല്ല അനുഗ്രഹം. പല ഭർത്താക്കന്മാർക്ക് ഇഷ്ടമാണ്. ഞാൻ നോക്കിപ്പോ ഒരു ഭർത്താവ് നോക്കിപ്പോ ഞാൻ ഒരു പ്രാവശ്യം നോക്കിപ്പോ പേര് ഭാര്യയുടെ പേര് ഫീഡ് ചെയ്തിരിക്കണെങ്കിൽ അറിയോ, വൈഫ് പേര് പോലെയല്ല വൈഫ് നേടിയിരിക്കുന്നത്, വൈഫ് എന്ന് പറഞ്ഞു ഭയങ്കര കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും കൂടുതൽ നമ്മൾ എൻഗേജ് ആക്കുന്ന കോൾ ആരുടെ, ഭാര്യയുടെ കോൾ അല്ലെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാര്യ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കണം. കാരണം അങ്ങനെയും ഒരാൾ വിളിക്കാൻ നമ്മളുണ്ട് അല്ലെ. പല ആൾക്കാരുടെ ഭാര്യ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അറിയത്തുള്ളൂ ഇനി ഭാര്യയുടെ വില എന്താന്നുള്ളത്. അപ്പൊ ഭാര്യമാർ അങ്ങനെ വിളിക്കും. അപ്പൊ സപ്പോസ് എന്റെ ഭാര്യ എന്നെ വിളിച്ചെന്ന് കേട്ടു, ഞാൻ ഫോൺ എടുത്ത് എന്നോട് ഭാര്യ പറഞ്ഞു എവിടെയായി. അപ്പൊ സാധാരണ ഈ ഭർത്താക്കന്മാർ പറയുന്ന ഒരു കള്ള എന്നുള്ളത്, ഈ കള്ള ഞാൻ പണ്ട് പറയായിരുന്നു. കല്യാണം കഴിഞ്ഞ നിമിഷത്തിലേക്ക് ഞാനിത് ശ്രദ്ധിക്കത്തില്ല. ഞാൻ പറയുന്ന ഒരു കള്ള എന്ന് പറയും, എത്താറായി എവിടാ തുടങ്ങിയിട്ട് പോലില്ല, തുടങ്ങിയിട്ട് പോലും ഞാൻ എത്താറായി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ എന്നിട്ട് എന്തോ അവസരം എന്തോ, നമ്മൾ വണ്ടി എടുത്ത് പോയപ്പോഴത്തേക്ക് ലേറ്റ് ആയി. ലേറ്റ് ആയി വരുമ്പോ അപ്പൊ ഭാര്യ ഉണ്ടെന്ന് എന്താ ലേറ്റ് ആയ, അതൊരു ഒരു കോൾ വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പോയ വഴിക്ക് കോൾ വന്നു, പക്ഷെ അത് ഒരു മിനിറ്റ് എങ്ങാണ്ട് എടുത്തു. നമ്മളെന്തൊരു നീണ്ട കോൾ, എന്തോ നീണ്ട കോൾ. ആ നീണ്ടെന്ന് പറയുമ്പോ അതിനകത്ത് വലിയൊരു കള്ളമാണ് നീണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയും, ഇങ്ങനെ നമ്മൾ പല കള്ളങ്ങളും വീട്ടിൽ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട്, പല പേരൻസും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വേണേ ഞാൻ അത് മേടിച്ചറിയും. അങ്ങനെ ഒരിക്കലും കള്ളം പറയും. നിനക്ക് കൊടുക്കാൻ പറ്റാത്ത സാധനം ഒരിക്കലും കുഞ്ഞുങ്ങളെ പ്രോമിസ് ചെയ്യും. അത് മാത്രമല്ല ഈ ആവശ്യമില്ലാത്ത കാര്യം പ്രോമിസ് ചെയ്യും, അത് വേറെ ടോപ്പിക്. പക്ഷെ കള്ളം പറയും. ഇങ്ങനെ പല ആൾക്കാർ ഈ ചർച്ചിൽ വരുന്നില്ല കേട്ടോ, ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്നില്ല. അപ്പൊ പാവപ്പെട്ടു കുര്യാക്കോസ് പാസ്റ്റർ എന്ന് വിചാരിച്ചു. കുര്യാക്കോസ് പാസ്റ്റർ ഞായറാഴ്ച ആണല്ലോ കാണാത്ത വിളിക്കും, ബ്രദറെ എന്താ വരാത്ത. അപ്പൊ നമ്മളുടെ ഈ ഫോൺ കോൾ ആകുമ്പോ ആരും കാണുന്നില്ല. അപ്പൊ നമ്മളുടെ ശബ്ദം മാറ്റും, ശബ്ദം മാറ്റും. ബ്രദർ പാസ്റ്റർ അതൊന്നും വരാൻ പറ്റും. എന്താ പ്രശ്നം, നമ്മൾ വിചാരിക്കുന്ന പാസ്റ്ററിനോട് ഈ കള്ളം പറഞ്ഞാൽ അത് ദൈവം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യും. നോ 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 നോ, അതെല്ലാം നമ്മൾ ഈ ചെറിയ കാറ്റഗറി ഒന്നും ചെയ്യില്ല. എനിക്കത് ഇന്ന് ഇന്നായാലും പല ആൾക്കാർ വീഡിയോ ഓഫ് ആക്കിയിട്ടേക്ക് എന്ന് പറയും, പല പല റേഞ്ച് ഇല്ല കേട്ടോ. ശരിക്കും സത്യം പറയുന്ന ആൾക്കാരുണ്ട്, റേഞ്ച് ഇല്ലെന്നോ മഴയാണെന്നോ ഒക്കെ ശരിക്കും സത്യം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലവർ വീഡിയോ ഓൺ ആക്കുന്നു. ഈ വീഡിയോ ഓൺ ആക്കാത്ത ആൾക്കാർ ഓർത്തോണം കേട്ടോ, നിങ്ങൾ കള്ളം പറയും. വീഡിയോ ഓൺ ആക്കാൻ പറയുമ്പോൾ ഓൺ ആക്കണം, മുടിയൊക്കെ ചെയ്തിട്ട് വന്നിരിക്കണം. എന്തായാലും കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്നത്. അത് നിങ്ങൾ ഓപ്പണോ ഓൺ ആക്കുന്ന എല്ലാ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്, ദൈവം അനുഗ്രഹിക്കും. പോട്ടെ, ബാക്കി ആൾക്കാർക്ക് ജെനുവിൻ റീസൺ ഉള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. പക്ഷെ ചുമ്മാ റീസൺ ഇല്ലാതെ വെറുതെ നിനക്ക് വീട്ടിലുണ്ട് നിനക്ക് ഓണാക്കാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് ഒത്തിരി ഗുണം ചെയ്തില്ല. കൂടെ ഇത് ഞാൻ പറഞ്ഞേ കള്ളം പറയുന്നേ. ചില സമയത്ത് ഈ കുഞ്ഞുങ്ങൾ പോലും സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ അവൻ മനഃപൂർവ്വം ഉഴപ്പിയിട്ട് പോയത് ഉഴപ്പിയിട്ട് പോയിരുന്ന. പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മൾ ലീവ് ലെറ്റർ എഴുതണം. പല മാതാപിതാക്കൾ എഴുതി എന്റെ മോൻ വയ്യാറുള്ള. ഈ ആരുടെ മുന്നിൽ കള്ളം എഴുതി വിടുന്നു, സ്വന്തം ആ പിള്ളേരുടെ മുന്നിലാണ് നമ്മൾ ഈ കള്ളം എഴുതി വിടുന്നത്, വയ്യായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പിള്ളേരെന്ത് ചെയ്യും, അടുത്ത മാസം റിപ്പോർട്ട് കാർഡ് കിട്ടുമ്പോൾ സ്വന്തം അപ്പൻ്റെ ഒപ്പിട്ട് കൊടുക്കും. ഇത് എവിടുന്ന് പഠിച്ചു, ഇത് എവിടുന്ന് പഠിച്ചു, സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ലിറ്ററലി ഞാൻ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ഇങ്ങനെ മിനിസ്റ്ററോട് ബന്ധത്തിൽ പോയ സമയത്ത് ഞാൻ അവിടെ താമസിച്ച ആരാധനയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഈ പിള്ളേർ ഒരുങ്ങി വരാൻ ലേറ്റ് ആയി. ഉടനെ ഈ അമ്മ പറയാം, അത് എഴുന്നേക്കാൻ താമസിച്ചു പോയി എന്നാണ് പറഞ്ഞാൽ മതി. പക്ഷെ എന്തോ ഈ വീട്ടില് പിള്ളേരെ സൺഡേ സ്കൂളിലോ, സൺഡേ സ്കൂളിൽ തന്നെ ആത്മീയം വളർത്തിയൊക്കെയുണ്ട്. പക്ഷെ സൺഡേ സ്കൂളിന് വിടുന്ന അമ്മ പറയാണ് എഴുന്നേക്കാൻ താമസിച്ചെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ കള്ളം പഠിപ്പിക്കുന്ന ആരാ, നമ്മൾ തന്നെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ കള്ളം പഠിപ്പിക്കുക. ദൈവമക്കളെ, ചില ആൾക്കാരെന്ന് ഓഫീസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ഓഫീസിൽ ഉപയോഗിക്കേണ്ട ബുക്കും പേപ്പറും എല്ലാം കൂടെ വീട്ടിലെടുത്തു, ഓഫീസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട മരുന്നും സാധനങ്ങളും എല്ലാം കൂടെ വീട്ടിലെടുത്തോണ്ട്. കാര്യം വീട്ടില് അത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കണ്ട അല്ലെങ്കിൽ ഓഫീസിൽ ഉപയോഗിക്കേണ്ട സാധനം. പക്ഷെ എന്തോ നമ്മൾ അത് എടുത്തോണ്ട് വരുമോ, വീട്ടില് റഫ് ബുക്ക് ആയിട്ട് പിള്ളേർക്ക് ഉപയോഗിക്കണം. കള്ളം പറിച്ചു മോഷണം ഇതൊക്കെ ഒരിക്കലും നമ്മൾ പാടില്ല. ബൈബിൾ എഴുതിക്കുന്നു വിരിഞ്ഞേ കളയണം. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ആത്മീയമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ ജീവിതവും ധ്യാനവും കുറയുവാണെങ്കിൽ ഉറപ്പാണ് ഈ കള്ളം എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ വേട്ടയാടും. അത് മാത്രമല്ല ഈ കള്ളം പറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി കഴിഞ്ഞാണല്ലോ ഇത് ഉരിഞ്ഞു കളയണം. ഭയങ്കര ടഫാണ്, ഭയങ്കര ടഫ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ വിരലയിലൊക്കെ ചില സമയത്ത് ഈ നഖത്തിന്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ പൊങ്ങി വരും, അല്ലെ. ചില സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. നമ്മൾ വിചാരിക്കും വലിയ കുഴപ്പമില്ല, ഒറ്റ പിടി പിടിക്കും. പിടിക്കുമ്പോൾ എന്തോ അത് വലിയൊരു ഏറിയാണ്, അയ്യോ
നമ്മൾ അപ്പൊ പിന്നെ തുടർന്ന മസാല മൊത്തം അതേലേ തുടർന്നുണ്ട്. കാരണം ഭയങ്കര എന്താ ഞാൻ ചിന്തിക്കണം ദൈവമക്കൾ, ആ ചെറിയൊരു തൊലി നമ്മളിന്ന് ഇളകി പോകും. ഈ ഉരിഞ്ഞ് കളയണമെന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് ഇച്ചിരിയും പാടുപോയി, ഇച്ചിരിയും വേദന നിങ്ങൾ സഹിക്കണം. പക്ഷെ ആ വേദന ഇച്ചിരി സഹിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ഇന്ന് മടങ്ങി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ദൈവമേ യെസ്, എന്റെ ദൈവത്തിന്റെ വചനം ധ്യാന കുറവാ, എന്റെ പ്രാർത്ഥന കുറവാ, ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നിഷ്കളങ്ക ഹൃദയത്തോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ആ നന്ന് നിങ്ങളെ രക്ഷിക്കപ്പെട്ടുണ്ടായ അതേ ആ നിർമ്മല ഹൃദയം, ആ വചനത്തോടുള്ള ആ ദാഹം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പൊ ഇവിടെ എന്തോ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ചാൽ ഫ്രീ ആയിട്ട് കയറി വരണം. ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് അടുത്ത് നോക്കാം, റൈറ്റ് സൈഡില് ഉയരത്തിലെ കാര്യം. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിട്ട് നമ്മൾ ഇന്ന് മുതൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനായിട്ട് തുടങ്ങുവാണ്. ആ നിർത്താതെ ഇനി എല്ലാ ദിവസവും മുടങ്ങാൻ, എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് നോക്കാം കർത്താവ് നമുക്ക് എന്തൊക്കെയാ തരാൻ പോകുന്നത്. എനിക്ക് നമ്പർ വൺ, ഇത് വെറുതെ കിട്ടത്തില്ല. നമ്മൾ അതുപോലെ ദൈവശ്രേണിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് തരുത്തൂ. എനിക്കോ നമ്പർ വൺ ആ ഉയരത്തിലെ കാര്യം വാക്യം 12 എഴുതിക്ക. വാക്യം 12, വാക്യം 12 ആ റെഫറൻസ് എഴുതിയ ശേഷം ആർക്കിലൊന്ന് വായിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. ഇവിടെ എഴുതിക്കോ പുട്ട് ഓൺ, അല്ലെങ്കിൽ ക്ലോത്ത് യുവർ സെൽഫ് ധരിപ്പീൻ, ക്ലോത്ത് യുവർ സെൽഫ്. അപ്പൊ ഇത് ദൈവം നമുക്ക് തരാൻ പോകുന്ന കാര്യം നമ്മൾ ധരിപ്പീൻ. എന്തുവാ അവിടെ ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ സാധാരണ നിങ്ങൾ ഈ എന്തൊക്കെ അവിടെ ഇരിക്കുന്നത്? മനസ്സലിവ് അല്ലെ, മനസ്സലിവ്, കമ്പാഷൻ. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം നമുക്ക് തരാൻ പോകുന്ന ഒരു കാര്യമാണ് ഇതിലുള്ളത്. നമ്മൾ ദൈവസേനയിൽ നിരന്തരമായിട്ട് ഈ രഹസ്യ പ്രാർത്ഥനയും രഹസ്യ ദൈവത്തിന് വചനധ്യാനം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ കഠിന ഹൃദയമെല്ലാം മാറി ഒരു മനസ്സലിവുള്ള ഹൃദയം ദൈവം കൊടുത്തു. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ തന്നെ ഓർക്കും നമ്മൾ ഇത്രയും ക്രൂരരാണോ അല്ലെ. ചർച്ചിലൊക്കെ ഞാൻ ചില സമയത്തൊക്കെ ആരാധനയ്ക്കൊക്കെ പോകുന്നില്ല, നമ്മൾ വിചാരിക്കും ആൾക്കാരെല്ലാം ഒരുമാതിരി AK-47 കൊണ്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാര്യം ആരെ വെടിവെച്ചിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം ആ വ്രതന്റെ കുറ്റം, ഈ സസ്റ്റിന്റെ കുറ്റം, എല്ലാരും ഒരുമാതിരി മസിൽ പിടിച്ചോണ്ടാ നിൽക്കുന്നു. മനസ്സലിവില്ല. നമ്മുടെ ഓസ്റ്റിൻ, ഓസ്റ്റിൻ ഇതുവരെ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല. സപ്പോസ് ഞാൻ ജസ്റ്റ് ഓസ്റ്റിനെ ഉദാഹരണമായിട്ട് എടുക്കാം. ഓസ്റ്റിൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബേക്കറിയിൽ നിന്നുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചോണ്ടിരിക്കുക ബേക്കറിയിൽ നിന്ന്. അപ്പൊ ഓസ്റ്റിൻ ഇങ്ങനെ നാരങ്ങളും കുടിച്ചോണ്ടിപ്പോൾ പെട്ടെന്ന് ഓസ്റ്റിന്റെ കൂടെ പഠിച്ച ഒരു അശ്വതി അതിൽ കൂടെ നടന്നുപോയി. സപ്പോസ് ബേക്കറിയുടെ മുന്നിൽ കൂടെ നടന്നുപോയി. അപ്പൊ ഓസ്റ്റിൻ, ആ അശ്വതി എന്തുകൊണ്ട്, അശ്വതി ആ ഓസ്റ്റിൻ എന്തോ വിശേഷം, ഓസ്റ്റിൻ ഞാനിങ്ങനെ നാരങ്ങളും കുടിക്കണം അതോ. അപ്പൊ ഓസ്റ്റിൻ ജസ്റ്റ് പറഞ്ഞു അശ്വതിക്ക് നാരങ്ങളെല്ലാം വേണോ, കുടിക്കുന്നുണ്ടോ? അശ്വതി പറഞ്ഞു കുഴപ്പമില്ല ഞാനും കുടിക്കാം. അപ്പൊ ഉടനെ ഈ അശ്വതി വന്ന് ഈ ഹോസ്റ്റലിന്റെ കൂടെ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നമ്മുടെ സഭയിലെ ഏതെങ്കിലും ഒരു മൂപ്പൻ കണ്ടാ വന്നു. ഉടനെ പറയും കുര്യാക്കോസ് പാസ്റ്ററിന്റെ മോൻ ഇച്ചിരി വാല് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഏ ഇച്ചിരി വാല്, നമ്മൾ ഉടനെ ഒറ്റ അടിക്ക് നമ്മളങ്ങ് വിധി പ്രഖ്യാപിക്കുക. എന്തോ എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഓസ്റ്റിനെ അടുത്ത ദിവസം കണ്ടപ്പോ ഓസ്റ്റിനെ എന്തോ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു, ആ ഫ്രണ്ടായിരുന്നു, കാര്യം കഴിഞ്ഞു. ശരി, വേറൊരു വശം ഉണ്ട് കേട്ടോ. അപ്പൊ ഓസ്റ്റിൻ പല ബേക്കറിയിലും ഈ അശ്വതിയോട് കൂടി നിന്ന് നാരങ്ങളും കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, ഓസ്റ്റിൻ അത്യാവശ്യമായിട്ട് കൗൺസിലിംഗ് വേണം, അതുപോലെ അത് വേറെ. പക്ഷെ നമ്മൾ ഒറ്റ ഒരു കാര്യം വെച്ചോണ്ട് ഒറ്റ വിളിയില് നമ്മളിങ്ങനെ അവൻ അങ്ങനെ നമ്മൾ ചില സമയത്ത് ഒരു കാരണം പോലും അന്ന് അന്വേഷിക്കാർ പോലും നമ്മൾ ചോദിക്കുന്നതെല്ലാം തേർഡ് പാർട്ടിയോടാ ചോദിക്കുന്നത്. തേർഡ് പാർട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആളുടെ കുറ്റം വിധിക്കുക. ചില സമയം ഞാൻ ഈ പണ്ടത്തെ ഈ ഇതൊക്കെ ഈ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ വിവാഹം കഴിച്ചു വന്നപ്പോൾ ഞാൻ ഭാര്യയുടെ കൂടെ നിന്ന് ആ ആളുടെ കുറ്റം ഈ ആളുടെ ഇങ്ങനെ നമുക്കൊന്നും തോന്നുമോ പറയാനായിട്ട്. പക്ഷെ ദൈവാത്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു നിർത്താമോ, എന്നോട് പറഞ്ഞു നീ എന്തോ കാണിക്കുന്നു,
നീ എന്തിനാ ഇങ്ങനെ വിധിക്കുന്നത്? അവസാനം ഈ വിധി പ്രഖ്യാപിച്ചിട്ട് നിന്റെ ഭാര്യയും കൂടെ നീ നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണോ നീ ചെയ്യുന്നത്? വിശുദ്ധാത്മാവിന്റെ വിലക്ക് എന്നോട് പറഞ്ഞ് കുറ്റം വീട്ടിൽ ഇരുന്ന് പറയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നീ പറയുന്നതിന് രീതി ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കേൾക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും വിശേഷം അവനെ ആ രീതിയിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മടങ്ങി വരാൻ പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോ എന്ന് പറയുക, അത് കുറ്റമായിട്ടല്ല, ഒരു പ്രയർ റിക്വസ്റ്റ് ആയി മാറും. ഞാൻ പറയുന്നത് മനസ്സിലായോ? നീ ദൈവദാസന്റെ കുറ്റം, ആ ദൈവദാസൻ ദൈവമക്കളെ മനസ്സലിവ് ആ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഫോൺ വിളിക്കുക, ആ ആളുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചോദിക്കുക, ഞാൻ ഇങ്ങനെ കേട്ടു ശരിയാണോ അന്വേഷിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ആ ആളിനെ എങ്ങനെയും മടക്കി കർത്താവിലേക്ക് കൊണ്ടുവരാൻ നോക്കുക, അല്ലാതെ വിധിച്ചവനെ നരകത്തിലേക്ക് തള്ളാതെ നോക്കുക. മനസ്സിലും പിന്നെ എന്തായിരിക്കുന്നത്? ദയ, താഴ്മ. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം നോക്കും. താഴ്മ നമുക്ക് നോക്കാം. താഴ്മ, താഴ്മ എന്ന് ഹ്യൂമിലിറ്റി, താഴ്മ. ഇതൊക്കെ ദൈവം നമുക്ക് തരാൻ പോകുന്നു കേട്ടോ. പക്ഷെ ആർക്കാണ് ഈ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആർക്കാണ് താഴ്മ കൂടുതൽ ഉണ്ടാവേണ്ടത്? ഒരു വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആൾക്കാണോ, അതോ അഞ്ചു വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആൾക്കാണോ? നിങ്ങൾ ഒന്നും അഞ്ചും കാണിച്ചാൽ മതി. ആർക്കാ താഴ്മ കൂടുതൽ ഉണ്ടാവണ്ടേ? ഒരു വർഷം മുമ്പ് വന്ന ആൾക്കാണോ, അതോ അഞ്ചു വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആൾക്കാണോ? ഇപ്പൊ ചിലവർ അഞ്ച് കാണിക്കുന്നു, ചിലവർ അഞ്ച് കാണിക്കുന്നു, ഓക്കെ. ഇപ്പൊ ചിലവർ ഒന്ന് കാണിക്കുന്നു, ഓക്കെ. എനിക്ക് തന്നെ മെജോറിറ്റി ആൾക്കാർ അഞ്ചാ കാണിച്ച ഒരാളൊന്നും. ഈ എന്താ ഈ അഞ്ചു വർഷം മുമ്പ് വിശ്വാസം വന്ന ആൾക്ക് താഴ്മ കൂടുതൽ വേണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്തുവാ? എന്തായാലും കാരണം നോക്കി എനിക്കറിയാം നിങ്ങൾ എന്തായിരിക്കും പറയാൻ മതി. കാരണം എന്താ പറയുക, അവൻ അഞ്ചു വർഷം കൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ഒരാളാണ്. മറ്റൊരാൾ ഒരു വർഷമേ ആയുള്ളൂ, അവൻ ഒരു വർഷത്തെ വചനവുമായിട്ടുള്ള പരിചയമുള്ളൂ, അവൻ അത്ര അറിയത്തില്ല. പക്ഷെ ഈ അഞ്ചു വർഷം മുമ്പ് വന്ന ആള് അഞ്ചു വർഷം കൊണ്ട് ദൈവത്തിന് വചനം ധ്യാനിക്കുവോ? അഞ്ചു വർഷം കൊണ്ട് അവന്റെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനയുണ്ട്, പിന്നെ എങ്ങനെയാ താഴ്മ കൂടാതിരിക്കുന്നു? ഹലോ. പക്ഷെ എപ്പോ നമ്മൾ നേരെ തിരിച്ചാ കാണുന്നു, എപ്പോ നമ്മൾ പറയുന്ന എന്തോ ആത്മീയ മൂപ്പന്മാർ. ഹലോ, നമ്മൾ ഈ പ്രായം കൂടുന്ന ആൾക്കാരെ എല്ലാം മൂപ്പെന്ന് ബൈബിൾ വിളിച്ചിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബൈബിളിന്റെ പല സ്ഥലത്തും എൽഡർ മൂപ്പന് വിളിച്ചിട്ടുണ്ട്. മൂപ്പൻ ആരാന്നറിയോ? ആ സഭയിലെ അവന്റെ സ്പിരിച്വൽ മെച്യൂരിറ്റിയാ, അല്ല ഏജ് മെച്യൂരിറ്റി അല്ല. ചിലപ്പോ അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം വിശ്വാസമായിരിക്കും, പക്ഷെ ആത്മീയ പക്വത ആയിരിക്കും. പക്ഷെ മറ്റൊരാൾ ചിലപ്പോ രണ്ടു വർഷമായുള്ളൂ, മൂന്ന് വർഷമായുള്ളൂ, അത്രയും സമയം കൊണ്ട് അവൻ പക്വതയായി, അവനാണ് മൂപ്പൻ. പക്ഷെ നമ്മളെന്തോ ചെയ്യുന്നത്, നമ്മൾ ഏജ് വെച്ചുകൊണ്ട് മൂപ്പന്മാരെ ആക്കുന്നുണ്ടോ? അങ്ങനല്ല, ആത്മീയ പക്വത. അപ്പൊ ഇവിടെ ഈ അഞ്ചു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ബൈബിൾ ധ്യാനിക്കുന്ന ഒരാള് അവനാണ് ഈ ഒരു വർഷം മുമ്പ് വന്ന ആളിനെ ശുശ്രൂഷിക്കുന്നത്, അവനെ സഭയിലോട്ട് സ്വീകരിക്കുന്നത് ഈ അഞ്ചു വർഷം മുമ്പ് വന്ന ആളാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്ന ഈ കോളേജിലും സ്കൂളിലും എന്നാൽ ഈ റാങ്കിങ് സിസ്റ്റം പോലെയാണ്. നമ്മൾ ഈ ചില കോളേജിൽ കണ്ടിട്ടില്ല, ഈ നാലാം വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ ഒന്നാം വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളെ റാഗിങ്. ഈ റാഗിങ് എന്ന് കണ്ടാത്തൊന്നും ഈ ഒന്നാം വർഷം പറഞ്ഞ വിദ്യാർത്ഥി അവന്റെ കുറ്റം കൊണ്ടാ ഈ ലോകത്തിൽ മൂന്ന് വർഷം താമസം ജനിച്ചെന്നുള്ള കാര്യം അറിയില്ല. എടാ, അവൻ ആ സമയത്ത് ജനിച്ചു, അതുകൊണ്ടല്ലോ അവൻ പ്രസ്ഥാനായി. അവൻ നേരത്തെ ജനിച്ചത് അവൻ ഫൈനലായിട്ട്. നോ, നമ്മൾ ദൈവമക്കളെ റാഗിങ് സിസ്റ്റം അല്ല ചർച്ചിൽ. നമ്മളാണ് ശുശ്രൂഷിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേണം ശുശ്രൂഷിക്കാൻ, നമ്മുടെ സഭയിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ വേണം ശുശ്രൂഷിക്കാൻ, ചെറുപ്പക്കാർ വേണം കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുവാൻ. എന്തുവാ, നിങ്ങൾ വർഷം തോറും ആത്മീയത്തിൽ നീങ്ങുന്തോറും, ഓരോരോ വർഷം നീങ്ങുന്തോറും നിങ്ങൾ ഇല്ലാതെയായി തീരുവാ, നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതെയായി തീരുവാ, നിങ്ങളുടെ ഐഡന്റിറ്റി അഴിഞ്ഞ സാക്ഷ്യങ്ങളെന്ന് ആരെയല്ല ഞാൻ പറഞ്ഞേ, നിങ്ങളാകുന്ന വ്യക്തി ഇല്ലാതെയായി തീരുന്നു. ആരും അറിയുന്നില്ല നിങ്ങൾ അവിടെ ഉണ്ടെന്ന്. ഹലോ. പക്ഷെ നമ്മൾ ഇപ്പൊ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഫേമസ് ആകാൻ നോക്കൂ. താഴ്മയില്ലാത്തവന് പത്ത് പേര് എന്തിനും അംഗീകരിക്കണം. നമ്മൾ അതുകൊണ്ട് ശബ്ദം ഉയർത്താൻ നോക്കുവോ? നമ്മുടെ ഫോട്ടോ ഇടുന്നു. അപ്പൊ നമ്മൾ പറയാം, എന്തുവാ, ഞാൻ സഭയ്ക്ക് വേണ്ടി അത്തസേറെ സ്പോൺസർ ചെയ്തു, ഞാൻ ആ സഭയ്ക്ക് വേണ്ടി ആ തൂണ് ഞാനാ പണിഞ്ഞു. ഞാൻ സഭയിൽ പോകുമ്പോൾ ആ തൂണ് എഴുതിക്കും, സ്പോൺസേർഡ് ബൈ ബ്രദർ, തൂണിൽ എഴുതി വെച്ചിരിക്കുന്നു. അയ്യോ 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 അയ്യോ. ദൈവക്കളെ, നമ്മൾ ചെയ്യുന്നത് കർത്താവ് പറഞ്ഞാ മതി. നമ്മൾ പത്ത് പേര് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ
നമ്മളതിന്റെ റിസീപ്റ്റ് എഴുതിയില്ലെങ്കിൽ പക്ഷെ നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഈ എന്ത് പേര് കിട്ടാൻ വേണ്ടി നമ്മളുടെ താഴ്മ എല്ലാം നഷ്ടമാക്കി അയ്യോ അംഗീകാരത്തിന് വേണ്ടി ആൾക്കാർ ഓടുകയാണ്. ദൈവമക്കളെ, ലോകത്തിന്റെ നിയമം അത്, മറ്റവന്റെ മണ്ടയ്ക്ക് ചവിട്ടി കയറി നീ ഫേമസ് ആകാൻ ലോകത്തിന്റെ നിയമമാണ്. പക്ഷെ ബൈബിളിലെ നിയമം എന്ന് പറയാം, തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണരുപ്പീൻ താണരുപ്പീൻ താണരുപ്പീൻ, അതാണ് ബൈബിളിലോ. ഹല്ലേലൂയ ഹല്ലേലൂയ, നിങ്ങളുടെ ബ്രദേഴ്സിനെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്നെണ്ണണം. കൗണ്ടർ മോർ ഗ്രേറ്റർ ദാൻ യു, അതാണ് ബൈബിളിലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആര് നിങ്ങളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ, ആര് നിങ്ങളെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ, ഈ ലോകം മൊത്തം നിങ്ങളെ തള്ളിയാലും, പക്ഷെ യേശു നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷെ അത് മറുവശം ചിന്തിച്ച്, ലോകം മൊത്തം നിങ്ങൾ അംഗീകരിച്ചിട്ട് യേശു നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നഷ്ടമായില്ലേ ക്രിസ്ത്യൻ ജീവിതം? താഴ്മ, ഇതെല്ലാം ധരിക്കണം. ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ധരിക്കണം എന്നുള്ള കറക്റ്റ് പദം കേട്ടോ. പക്ഷെ നിങ്ങൾ എങ്ങനെ ഈ സാധാരണ വസ്ത്രം ധരിക്കുന്നു? നിങ്ങളിപ്പോ എവിടെയെങ്കിലും പുറത്ത് പോകാൻ വേണ്ടി ഇത് വസ്ത്രം ധരിക്കും, ഉടുപ്പും പാൻറും എല്ലാം കൂടെ വായിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ചാടി അകത്തോട് കയറുവാണോ? അങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത്? അങ്ങനെയാണോ? അല്ല, അതൊക്കെ ഈ കാർട്ടൂണിലൊക്കെ നടക്കത്തുള്ളൂ. നമ്മൾ ഇച്ചിരിയും പാടാം അല്ലേ? ആ പാൻറ് ഒന്ന് എഴുന്നെങ്കിൽ ഇച്ചിരി കുനിയണം, കാലൊന്ന് പൊക്കണം, പിന്നെ ഉടുപ്പൊക്കെ ഇടണമെങ്കിൽ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ബട്ടൺസ് തെറ്റി കഴിഞ്ഞാൽ മൊത്തം അഴിക്കണം, വീണ്ടും ബട്ടൺസ് ഇടണം. സാരി ഉടുക്കുവാന്ന് എന്റെ മമ്മി എപ്പോഴും പറയുന്നേ, എന്റെ വൈഫും സാരി ഒക്കെ ഇടുമ്പോൾ ഈ നൂറ് ഒന്ന് നൂറ് ഈ പിടിക്കാൻ വേണ്ടി അവർക്ക് അറിയത്തില്ല, അപ്പൊ നൂറ് ഒന്ന് പിടിച്ചു കൊടുക്കും. അപ്പൊ ഇനി വസ്ത്രം ധരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതുപോലെ തന്നെ ഈ മനുസലിയവും താഴ്മയും ദയൊക്കെ, ഞാൻ അങ്ങോട്ട് ഈ മീറ്റിംഗ് കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൈ നീട്ട്, ഞാനിപ്പോൾ നിനക്ക് കൈ തൊടാം, കൈ തൊടുമ്പോൾ മനസ്സലിവ് ഇറങ്ങി വരും, അങ്ങനെയൊന്നും വരുന്ന കാര്യമല്ല. അങ്ങനെ വരുന്ന കാര്യമാണ് നമുക്ക് എവിടെയെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് രണ്ട് ടാബ്ലറ്റ് മനസ്സിലും തരും എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതിയായിരുന്നു, അതങ്ങനെ കിട്ടത്തില്ലേ. ഇത് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് അങ്ങനെ വേണം ഈ മനസ്സലു നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടണം. താഴ്മ അങ്ങനെയാ കിട്ടുന്നേ. The person who spends more time in the presence of the Lord, he is the most humblest person in the whole world. ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവാക്കുന്ന ആളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ താഴ്മയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഇത് ധരിക്കണം ഡെയിലി. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ല, ഈ ആപ്പിലേ. നമുക്ക് നോക്കാം, രണ്ടാമത് നമുക്ക് നോക്കാം, രണ്ടാമത് നമുക്ക് കിട്ടുന്ന കാര്യം നമുക്ക് എഴുതിക്ക. നമ്പർ ടു, രണ്ടാമത് നമ്മൾ ഉയരത്തിലെ കാര്യം ഡെയിലി ചിന്തിച്ചാൽ കിട്ടാൻ പോകുന്ന കാര്യം എഴുതിക്ക. നമ്പർ ടു വാക്യം 13, 13-ാമത്തെ വാക്യം. ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. ഒരുവൻ ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യണം അല്ലെ. ഇവിടെ വണ്ടർഫുൾ വേഴ്സ് കേട്ടോ. ദാറ്റ് മീൻസ് രണ്ടാമത് എന്തോ കിട്ടാൻ പോന്നെ, ദ ഗ്രേസ് ടു ഫോർഗീവ്, ക്ഷമിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരാൻ പോകും. ക്ഷമിക്കാൻ ഉള്ള കൃപ, ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് യു. ബെയർ വിത്ത് വൺ അനദർ, ഏറ്റവും രസം തന്നെ അതിനകത്ത് ഉപേക്ഷിക്കുന്ന ഈ ബെയർ, അന്യോന്യം വഹിക്കണമെന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ദാറ്റ് മീൻസ് ക്ഷമിക്കുക മാത്രല്ല, ആ ഓളെ നമ്മുടെ തോളയിൽ പിടിച്ചോട് നടക്കണമെന്ന്, അതുപോലെ നീ അവനെ വഹിച്ച് ക്ഷമിക്കണം. ചില ആൾക്കാർ ഈ ക്ഷമ ചോദിക്കുന്ന കണ്ടിട്ടില്ല, അവ ക്ഷമ ചോദിക്കുന്ന ബ്രദറെ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേട്ടോ, എന്തോ എന്റെ കുഴപ്പമല്ല, എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അങ്ങ് എന്റെ കുഴപ്പമൊന്നല്ല നിന്റെ കുഴപ്പമാണ്. സി, അതല്ല ക്ഷമ ചോദിക്കുന്നു, അതല്ല ക്ഷമ. ബൈബിൾ എന്തോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആലയത്തിൽ നിങ്ങളെ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും, കണ്ടോ, എനിക്ക് അങ്ങോട്ടല്ല, നിന്റെ സഹോദരന് നിന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അങ്ങോട്ട് പോയി നിരപ്പിന് പ്രാപിക്കണമെന്ന്. കൊള്ളാം, ഇങ്ങോട്ട് കാണിക്കുന്ന പോലും നമ്മൾ ക്ഷമ ചെയ്തു, പിന്നെ ഇനിയും അങ്ങോട്ട് ചെയ്ത കാര്യം നോട്ട് എത്തിന്ന് നോക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇവിടെ? എന്നിട്ട് എനിക്ക് ഏറ്റവും ആ വാക്യം ഇഷ്ടപ്പെട്ടുള്ള കാര്യം സിസ്റ്റർ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ, വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിവിൻ. ആ ഇവിടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്, ഒരാളുടെ എക്സാമ്പിൾ. അത് ആരാ അറിയോ,
വേറാരുമല്ല, യേശു ക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചത് പോലെ. ഈ അവിടെ ദാവീദിന്റെ പേരോ പിന്നോ മോശയുടെ പേരോ പൗലോസോ പത്രോസോ ഒന്നും അല്ല. കാരണം എന്തോ, അവർക്കെല്ലാം മനുഷ്യനായതുകൊണ്ട് അവർക്ക് എന്തോ ഉണ്ടായിരുന്നു, അവർക്ക് ചിലപ്പോ ഇത്രയും ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷെ യേശു പറയുന്നു, ഇവിടെ പറയുന്നത് ഈ ക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചത് പോലെ. ദാറ്റ് മീൻസ് നമുക്കും പറ്റുന്ന യേശു നമ്മളെ കാണിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ആ വാക്യം നമുക്ക് അങ്ങനെ തന്നു, ക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചത് പോലെ അന്യോന്യം. ദാറ്റ് മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരിക്കലും വിശദാത്മാവ് എഴുതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, യേശുവിന്റെ ക്ഷമ ഒന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പഠിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഈ ബൈബിളിലെ ഈ വാക്യം, ഈ പുതിയ നിയമത്തിൽ ഈ ഗോസ്പൽസ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ നാല് ഗോസ്പൽസ് ഞാൻ പഠിച്ചു. കാരണം യേശു ക്ഷമിച്ചത് ഏറ്റവും ക്ഷമയുടെ അടയാളം ആ ക്രൂശീകരണത്തിൽ അല്ലേ. അപ്പൊ ആ ക്രൂശിന്റെ ഭാഗം ഞാൻ നാല് ഗോസ്പൽസ് ഞാൻ വായിച്ചു. അതുകൂടാതെ ഞാൻ പഴയ നിയമത്തിൽ ഇശയ പ്രവചനവും സങ്കീർത്തനം, അതായത് യേശുവിനെ കുറിച്ച്, യേശുവിന്റെ മരണത്തെ കുറിച്ചൊക്കെ പ്രവചിച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ ഞാൻ എടുത്ത് വായിച്ചു. എന്നിട്ട് ഇത് വായിച്ചു കൂടാതെ ഞാൻ എന്ത് ചെയ്തു, ഈ യേശുവിന്റെ പേരിൽ ഇറങ്ങിയ കുറെ ഈ മൂവിയുണ്ട്, ജീസസ്, ജീസസ് ഓഫ് നാസറത്ത്, സൺ ഓഫ് ഗോഡ്, പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ഇതൊക്കെ ഞാൻ വീണ്ടും ഒന്ന് കണ്ടു. കാരണം എങ്ങനെയാലും ഈ എന്തോ കർത്താവ് ക്ഷമിച്ചതിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഇതെല്ലാം കണ്ടപ്പോഴും എനിക്ക് വചനവും അതുമായിട്ട് അങ്ങോട്ട് കണക്റ്റായി. കാരണം വചനത്തിൽ എഴുതിക്കുന്ന ഒന്നും ഈ സിനിമയിൽ ഇല്ല. കാരണം വചനം പറയുന്നു അവന്റെ മോഹം ആളല്ലാത്ത രീതിയിലായത്, യശപ്രവചനത്തിൽ അങ്ങനെ എഴുതിക്കുന്നു. അവന്റെ മോഹം എന്തോ, ദാറ്റ് മീൻസ് അവൻ അടിച്ച് പറിച്ചിട്ട് യേശുവിന്റെ ഈ കണ്ണും മൂക്കും വായും ഒക്കെ തിന്നു മറിഞ്ഞു പോയി. ദാറ്റ് മീൻസ് ആളല്ലാത്ത രീതിയിൽ യേശുവിന്റെ മുഖം ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഒരു മൂവിയിൽ ഒന്ന് കാണിക്കാൻ പറ്റില്ല. ഞാൻ അത് ഭയങ്കര ഒരു ചിലപ്പോ ഹോറർ ഇനോ സീനായി മാറും, ആൾക്കാർക്ക് ചിലപ്പോ ഉള്ളിൽ ഭയം കിട്ടും. ആളല്ലാത്ത രീതിയിലായി. ഞാൻ പിന്നെ അത് കൂടാതെ വീണ്ടും അന്വേഷിച്ച് ഞാൻ നോക്കിയപ്പോ ഒരു ഡോക്ടർ യേശു, ദാറ്റ് മീൻസ് യേശു ക്രിസ്തു അന്ന് 33 വയസ്സുണ്ടായിരുന്നു, ഏകദേശം ഒരു വെയിറ്റ് ഒരു 60-70 kg ഉള്ള ഒരു മനുഷ്യൻ ഈ ക്രൂശിൽ കിടന്നാൽ എന്തുമായിരിക്കും അവന്റെ ശരീരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഒരു ഡോക്ടർ അതിന്റെ ഒരു ചെറിയൊരു സ്റ്റഡി ചെയ്തു. ഉയ്യോ, ഞാൻ അത് വായിച്ചപ്പോൾ ദൈവമക്കളെ ഞാൻ ഷോക്കായിപ്പോയി, ഞാൻ കരഞ്ഞുപോയി. ആ ഡോക്ടർ പറയായിരുന്നു, ഇത്രയും വെയിറ്റ് ഉള്ള മനുഷ്യൻ ഈ ക്രൂശിൽ കിടക്കുമ്പോൾ ഈ ആണി അടിച്ചിട്ട് അവരെന്തു ചെയ്യുന്ന, ഈ കാലിൽ അവർ യേശുവിന്റെ കാലിൽ ഒരു 45 degrees മടക്കിയിട്ടാണ് ഈ രണ്ട് കാലയിൽ ഈ 6-inch ആണി അടിച്ചു കയറ്റിയത്. എന്നിട്ട് ഈ കയ്യിലാണ് ഈ തൂങ്ങി നിൽക്കുന്നത്, ഈ ഇവിടുത്തെ ഒരു ഭാഗത്ത് തന്നെ അടിച്ചു കയറ്റിയത്. അപ്പൊ ഈ വെയിറ്റ് ബോഡിയിൽ മൊത്തം ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഈ അതുമാത്രമല്ല ഈ പോസ്റ്റർ ഈ 45 degrees ഇങ്ങനെ കാലിൽ മുട്ട മടക്കി വെച്ചുകൊണ്ട് യേശുവിന് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്താ പറയുക, ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ യേശു ശ്വാസം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ, ആ കാലിൽ ചവിട്ടി പൊങ്ങണം, ചവിട്ടി പൊങ്ങി ശ്വാസം എടുത്തിട്ട് വീണ്ടും താഴോട്ട് വീഴും. അപ്പൊ ഈ ചവിട്ടുന്ന എവിടെ, ഈ കാലിൽ, ഈ ആണി അടിച്ചു കയറ്റിക്കുന്ന കാലല്ല, ഈ മുറിവ് പിന്നെയും പിന്നെയും ആഴമായിക്കൊണ്ടിരിക്കും. എന്നിട്ട് വന്ന് വീഴുന്ന എവിടെ, ഈ കയ്യേനെ വന്ന് വീഴുന്നു. ഇത് ദൈവമക്കളെ 5-10 minutes അല്ല കേട്ടോ, 6 hours പറഞ്ഞു, 6 hours പെടഞ്ഞ് ഓരോരോ ശ്വാസം എടുക്കാൻ വീണ്ടും പോകും, വീണ്ടും വീഴും, വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും താങ്ങാൻ വയ്യ പോകും. അതും നമ്മൾ എടുക്കുന്ന പോലെ യേശു ഈ വേദന സഹിക്കുന്നതുകൊണ്ട് ഇത്രയും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ അത് മനസ്സിലാക്കുന്നതിന് പണ്ടൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ നമ്മൾ ഈ പണ്ട് ഗെയിം കളിക്കുള്ളൂ, ഈ മുഖം മുക്കി വെച്ചിട്ട് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, ഈ കൊച്ചിലൊക്കെ നമ്മൾ ചെയ്ത് ഈ മുഖം വെള്ളത്തിനകത്ത് മുക്കിയിട്ട് എത്ര നേരം ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ ഇങ്ങനെ ടെസ്റ്റിലെ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഈ കൂട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടി കുറെ നേരം ശ്വാസം പിടിച്ചോളും, പിന്നെ തീരെ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റ പൊങ്ങ വെള്ളത്തിനകത്ത്. ആ വെള്ളത്തിനകത്തോട് പൊങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഷോ ആ ഏരിയയിലുള്ള സകല ഓക്സിജനും വലിച്ചു കയറ്റുന്ന പോലെ നമ്മൾ ശ്വാസം എടുക്കുന്നത് അല്ലേ, കാരണം അത്രയും നേരം ശ്വാസം വിടാം. ഇതുപോലെയായിരുന്നു യേശു ക്രിസ്തു. ഓരോരോ പ്രാവശ്യം ഇങ്ങനെ തൂങ്ങി കിടക്കും, വീണ്ടും പൊങ്ങും, വലിക്കും, വീണ്ടും വീഴും, വീണ്ടും കുറച്ചു നേരം പോയി താങ്ങാൻ നോക്കും, വീണ്ടും പോകും. ലിറ്ററലി 6 hours പെടഞ്ഞ് യേശു മരിച്ചു. ഇതിന് പോട്ടെ സയന്റിഫിക്കലി ബോഡിയിൽ ഒത്തിരി കാര്യം, ഈ ഓക്സിജന്റെ കണ്ടന്റ് കുറയുന്നു, യേശുവിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ 220 times ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു. അത് ഈ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും അറിയാം അതിന്റെ കാര്യം. ഈ ഓക്സിജന്റെ കണ്ടന്റ് കാണുമ്പോൾ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് കൂടും,
നമ്മുടെ ഹാർട്ട് ബീറ്റ് സാധാരണ ഒരു മിനിറ്റ് 72 ടൈംസ്. പക്ഷെ ഈ ഓക്സിജൻ കണ്ടന്റ് കുറയുന്ന ഒരാളെ സംബന്ധിച്ച് ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് കൂടും, കൂടി 220 സ്പീഡോ. എന്നിട്ട് അവർ പറയാ, ഡോക്ടർ പറയുന്ന യേശു അവസാനം ഈ സ്പീഡ് കൂടിയിട്ട് സാധാരണ ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നത് ഈ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് ഇങ്ങനെ കൂടി 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 അത് താങ്ങാൻ പറ്റാത്ത ആവുമ്പോൾ ഈ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞ അകത്ത് പൊട്ടിത്തെറി. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തു ഈ ആത്മാവിനെ വിട്ടുപോകുന്ന അല്ലെങ്കിൽ സകലത നിവൃത്തിയായെന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അകത്ത് ഹൃദയം പൊട്ടിത്തെറിക്കുമായിരുന്നു. ആർക്ക് വേണ്ടി? നമുക്ക്. എന്നിട്ട് ഏറ്റവും അനുശയം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ആ ക്രൂശിൽ ഇത്രയും വേദന സഹിക്കാൻ വയ്യാതെ ആ ക്രൂശിൽ കടന്നപ്പോൾ ആ സമയത്ത് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തുവാ? ഇവർ ചെയ്യുന്ന അറിയായും കൊണ്ട് ഇവരെ ക്ഷമിക്കണമേ. അതാണ് എനിക്ക് ഏറ്റവും അതിശേഷം. കാരണം ഞാൻ കണ്ടത്തോളം എന്റെ ജീവിതത്തിലും ഞാൻ പഠിച്ചൊരു കാര്യം, ഈ വേദനയിൽ ഇരിക്കുമ്പോഴാണ് ക്ഷമിക്കാൻ ഭയങ്കര പ്രയാസം. ശരിയാണോ ഞാൻ പറഞ്ഞു? മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളൊരു വലിയൊരു ഭാരത്തിനോട് പോകുമ്പോൾ ആരെയും നമ്മളെ മുറിപ്പിടിച്ചാലുണ്ടല്ലോ, നമുക്ക് ക്ഷമിക്കാൻ ഭയങ്കര പാടാ. എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ റൂമിലോട്ട് കൊണ്ട് തേർന്ന് കഴിഞ്ഞ് നമ്മുടെ ആ കാലിന്റെ ചെറിയ ടോ ചെറിയ വിരല് ആ ഡോറിന്റെ സൈഡിലൊന്ന് തട്ടിയെന്ന് വിചാരിച്ചു. അയ്യോ എന്തോ അല്ലേ, അങ്ങോട്ട് സഹിക്കാൻ വയ്യപ്പോ ഒരാൾ ആദ്യം കൂടി ചവിട്ടും കൂടി ചെയ്താൽ എങ്ങനെയും. ഒയ്യോ, നമ്മൾ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പുതിയ ഡിക്ഷണറി വേണമെങ്കിൽ ഉണ്ടാക്കും, പുതിയ വാക്കണം. കാരണം എന്ത്? ദേഷ്യം ഭയങ്കര. വേദനയിലിരിക്കുമ്പോൾ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ യേശു ഇത്രയും വേദന സഹിച്ചത് പ്രാർത്ഥിക്കുക, ഇവർ ചെയ്യുന്ന അറിയാൻ കൊണ്ട് ഇവിടെ ക്ഷമിക്കണമേ. മക്കളെ, ഇവിടെ ആണ് ഉദാഹരണം യേശു പറഞ്ഞത്, ക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചത് പോലെ. ദാറ്റ് മീൻസ് നമ്മൾ പ്രാർത്ഥിച്ചെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്, യേശുവെ എനിക്ക് ആരെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ യേശുവിനെ ക്ഷമിക്കണമെന്ന്. ദൈവമക്കളെ, നമ്മൾ ഒരു ബന്ധുക്കാരോട് പോലും ദേഷ്യം മനസ്സ് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അവരെന്ത് ഉപദ്രവിച്ചോട്ടെ, നമ്മൾ അയലോക്കാരുണ്ട്, ഒത്തിരി ഉണ്ട്, പക്ഷെ നമ്മൾ ക്ഷമിക്കാത്ത പല ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ സഭയിലുള്ളവരായിരിക്കും, ചിലപ്പോൾ ബന്ധുക്കാരായിരിക്കും, അയലോക്കാരായിരിക്കും. പക്ഷെ ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ആരെക്കുറിച്ചും ഒരു ദേഷ്യം നമ്മുടെ മനസ്സിൽ വെക്കാൻ പാടില്ല. ചില സമയത്തൊക്കെ ഈ ശല്യം സഹിക്കാൻ വേണം, നമ്മൾ മിണ്ടായിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അവരോടുള്ള വിരോധം ഒരിക്കലും ഹൃദയത്തിൽ വെക്കാൻ പാടില്ല. കാരണം എന്ന് പറയാം, അങ്ങനെ വെച്ചാൽ നമുക്ക് ദൈവിക കൃപകളിൽ നിന്ന് നമ്മൾ നഷ്ടമായി പോകും. ഇവിടെ യേശു ക്രിസ്തു എങ്ങനെയാ ക്ഷമിച്ചത്? നമ്മളെ ഒന്നും നോക്കാതെ അല്ലെ, എല്ലാവരെയും ക്ഷമിച്ചു. ഇവൻ ആ ചാട്ടവാരം കൊണ്ട് അടിച്ച ആൾക്കാരെ പോലും, അതുകൊണ്ടാണ് ആ പടയാളി പോലും യേശുവിനെ കണ്ടിട്ട് പറയാ, ഇവൻ തന്നെ ദൈവം തന്നെ അടുത്തു പറഞ്ഞു. കാരണം എന്തോ, ദൈവം ഒരു വാക്കുപോലും ശപിച്ചില്ല. യേശു അത്രയും സഹിച്ചിട്ട് നീ പോയി ചാവട, അല്ലെങ്കിൽ നിന്ന് ഒറ്റ ഒരു ശാസന ഒന്നും യേശു ചെയ്തില്ല. യേശു പ്രാർത്ഥിച്ച് ഇവർ ചെയ്യുന്ന അറിയായും കൊണ്ട് നിങ്ങളെ ക്ഷമ നമുക്ക് പ്രാപിക്കാൻ ഒറ്റ ഒരു വഴി ദിനംതോറും പ്രാർത്ഥനയും. മൂന്നാമത് നമുക്ക് നോക്കാം, നമ്മൾ അവസാനിക്കാൻ പോകണം. ലാസ്റ്റ് ദൈവം നമുക്ക് തരാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം, അതിന്റെ എണീക്ക നമ്പർ ത്രീ വാക്യം പാനാൽ. വാക്യം പാനാൽ വായിക്കും. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാത്തിലും മീതെ സമ്പൂർണതയുടെ ബന്ധമാകുന്ന സ്നേഹം ധരിപ്പിൻ. മൂന്നാമത് ദൈവം തരാൻ പോകുന്ന പറയാം സ്നേഹം, സുവിശേഷം പറയാനായിട്ടുള്ള സ്നേഹം. ദൈവം, the love to share the gospel. അതുകൊണ്ടാണ് ഈ സമ്പൂർണതയുടെ ബന്ധമാകുന്ന സ്നേഹം എന്ന് പറഞ്ഞത്. അവിടെ എന്ത് തോന്നി? സമ്പൂർണ പെർഫെക്റ്റ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഒരു വിശ്വാസിയാണ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ഒരു അവിശ്വാസിയാണെങ്കിൽ ആ സമയത്തുള്ള ഫ്രീഡവും നിങ്ങൾ രണ്ടുപേരും വിശ്വാസിയാണെങ്കിൽ അത് തമ്മിലുള്ള ഫ്രീഡം എന്നുള്ള വ്യത്യാസം അല്ലേ? ശരിയാന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഒരു അവിശ്വാസി നമ്മുടെ അയലോക്കാണെങ്കിൽ അതിനായ ഒരു രീതിയുള്ളൂ സംസാരം. പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ എന്തോ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കും. എന്തോ, കാരണം എന്തോ, സുവിശേഷമാണ് ആൾക്കാരെ ഒരുമിച്ചാക്കുന്നത്. ശരിയാണ്,
സുവിശേഷമാണ് ആൾക്കാരെ യോജിപ്പിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങളെ ഇത്രയും നാളെ എതിർത്തുകൊണ്ടിരുന്ന, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ സിസ്റ്ററോ കസിൻ സിസ്റ്ററോ അയലോക്കാരോ അവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്തുവാ, ആ എന്തോ ഒരു സന്തോഷം. പക്ഷെ ഇവരോട് സുവിശേഷം പറയേണ്ട ആരാണ്? ഇവരോട് സുവിശേഷം പറയേണ്ടത് നമ്മളാണ്. പക്ഷെ പല സമയത്തും ദൈവമക്കളെ ഈ രഹസ്യ പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടും ഈ ദൈവത്തിന്റെ വചന ധ്യാനം കുറഞ്ഞുകൊണ്ടും നമുക്ക് പല ആൾക്കാർക്കും സുവിശേഷം പറയാനുള്ള താല്പര്യം കുറഞ്ഞു പോയി. ഞാൻ പറയുന്നത് മനസ്സിലായത്, നമുക്ക് സുവിശേഷം പറയാനുള്ള താല്പര്യം കുറഞ്ഞു പോയി. ദൈവമക്കളെ, ഈ നാളുകളിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വചന ധ്യാനവും പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്ന ഘടകം. ഞാൻ ഈയിടെ ഒരു ചെറിയൊരു സ്റ്റഡി, ഞാനത് നമ്മുടെ പിള്ളേരോടൊക്കെ ഇതൊന്നും ഷെയർ ചെയ്യാം, ചെറിയൊരു സ്റ്റഡി ഒരാൾ ചെയ്തു. ആ സ്റ്റഡിയെ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞത് ഞാൻ അങ്ങനെ, അവർ ചെയ്ത സ്റ്റഡി എന്താ പറയുക, അവർ ഈ സെൻട്രൽ ഫോർ ബൈബിൾ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഈ ആൾക്കാരുടെ വചന ധ്യാനത്തിൽ എന്തോ വ്യത്യാസം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി സ്റ്റഡി നടത്തി. സ്റ്റഡി നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത്, അവർ സ്റ്റഡി നടത്തിയ എത്ര പേരിലാണ്, ഈ ഏകദേശം 8 മുതൽ 80 വയസ്സ് വരെ ഉള്ള ആൾക്കാരുടെ, 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ള ഈ 80 വയസ്സും 8 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാര് 40,000 പേരുടെ സ്റ്റഡി അവർ ചെയ്തത്. ഈ 8ഉം 80ഉം വയസ്സുള്ള 40,000 പേരുടെ ഇടയിലുള്ള സ്റ്റഡി ചെയ്തപ്പോൾ സംഭവം എന്താ പറയുക, അവർ ഈ ബൈബിൾ ധ്യാനിച്ചപ്പോൾ എന്തുണ്ടായി വ്യത്യാസം അറിയാൻ വേണ്ടി നോക്കുമ്പോൾ, ഈ ആൾക്കാർ ഈ 40,000 പേരില് ഒരു ദിവസം, ആഴ്ചയില് ഒരു ദിവസം മാത്രം ദൈവത്തിന്റെ വചനം ഏത് രീതിയിലും, ചിലപ്പോ ധ്യാനമോ അല്ലെങ്കിൽ ചർച്ച ചിലപ്പോ പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടതോ കേട്ട് അവർ ഹൃദയത്തിൽ ഇനോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് തെറ്റിനെ കുറിച്ച് തന്നെ ചെറിയൊരു വിചാരം തുടങ്ങി. ഏത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ധ്യാനിക്കുകയോ ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ട് ഗ്രഹിക്കുകയോ ചെയ്ത ആൾക്കാർക്കുണ്ടായ വ്യത്യാസം, രണ്ടാമത്തെ ദിവസം 2 ദിവസം അടുപ്പിച്ച് ധ്യാനിച്ച ആൾക്കാർ വലിയ വ്യത്യാസം കണ്ടില്ല, 3 ദിവസം ധ്യാനിച്ച ആൾക്കാർ അടുപ്പിച്ച് ദൈവത്തിന്റെ വചനം 3 ദിവസം ധ്യാനിച്ച ആൾക്കാർക്ക് ഒരു ഹാർട്ട് ബീറ്റ് പോലെ ഒരു വ്യത്യാസം ഉണ്ട്, ചെറിയൊരു വ്യത്യാസം. പക്ഷെ എന്തെന്നറിയോ, 4ാമത്തെ ദിവസം ധ്യാനിച്ച ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു കുതിപ്പായിരുന്നു അവരുടെ വ്യത്യാസം. ഇത് അതുവരെ 1, 2, 3 നമ്മൾ വിചാരിക്കുന്ന ഗ്രാഫിങ്ങിൽ നേരെ അങ്ങനെ മുകളിലോട്ട് അങ്ങനെയല്ല പോയത്, 1, 2, 3 ദിവസം ധ്യാനിച്ച അടുപ്പിച്ചാലും ചെറിയൊരു കുതിപ്പ്, 4ാമത്തെ ദിവസം ധ്യാനിച്ചപ്പോൾ ഒറ്റ പോക്കെ എന്തോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം. ഏത്? വെറും 4 ദിവസം ധ്യാനിച്ചപ്പോൾ. അപ്പൊ അങ്ങനാകുമ്പോൾ 5 ദിവസവും 6 ദിവസവും ഒക്കെ നിരന്തരമായി ധ്യാനിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ നോക്കണം. അപ്പൊ പല സമയത്ത് നമുക്ക് എന്ത് വരുന്നത്, ഒരു ദിവസം ധ്യാനിക്കും പിന്നെ 2 ദിവസം ധ്യാനിക്കും വായിക്കും, പിന്നെ 4ാം ദിവസം ധ്യാനിക്കും പിന്നെ പിന്നെ 1 മാസം വായിക്കും ധ്യാനിക്കുന്നു, വല്ലപ്പോഴും ആ ധ്യാനിക്കുന്നു. അതുകൊണ്ടാ പല സമയത്ത് നമ്മുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. എന്നിട്ട് ഒന്ന് സംഭവം എന്താ പറയുക, ഈ 4 ദിവസം സ്ഥിരമായിട്ട് ധ്യാനിച്ച ആൾക്കാർക്ക് ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒറ്റപ്പെടൽ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അങ്ങനെയുള്ള ഫീലിംഗ് 30% താഴെ പോയി. ഏത്? അയ്യോ ആരും ഇല്ലല്ലോ എന്റെ കൂടെ നോക്കിയുള്ള ആ ഫീലിംഗ് ഉണ്ടല്ലോ, 4 ദിവസം അടുപ്പിച്ച് ധ്യാനിച്ചപ്പോൾ 30% താഴെ പോയി. ദേഷ്യത്തിന്റെ ഇഷ്യൂ, ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്ന ആൾക്കാര് 4 ദിവസം അടുപ്പിച്ച് ധ്യാനിച്ചപ്പോൾ 32% അവരുടെ ദേഷ്യം താഴെ പോയി. 32% നിറച്ചു നോക്കിയാണ്. 3ാമത് വ്യത്യാസം, ഈ ബന്ധത്തിലുള്ള ബിറ്റർനെസ് റിലേഷൻഷിപ്പ്, മീൻസ് ഈ വ്യക്തി ബന്ധത്തിലുണ്ടായ കയ്പനുഭവങ്ങൾ, അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാര് ദാറ്റ് മീൻസ് ഇപ്പോൾ ചിലപ്പോൾ വിവാഹ ജീവിതത്തിലോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ വേണോ അഥവാ അതൊക്കെ കുഞ്ഞാൻ വേണ്ട, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ 40% താഴോട്ട് പോയി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 4 ദിവസം ധ്യാനിച്ച ആൾക്കാർ കൊണ്ടായ കാര്യം കേട്ടോ. 4ാമത്, മദ്യപാനികൾ, മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവർ പിന്നെ രക്ഷിക്കപ്പെട്ട് വചനം ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ, ദാറ്റ് മീൻസ് മദ്യപാനത്തിൽ നിന്നൊക്കെ പോകവലി, അങ്ങനത്തെ എല്ലാ അഡിക്ഷൻസ്, പോർണോഗ്രഫി, അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്യും. ആൽക്കോഹോളിസത്തിലുണ്ടായ കാര്യം എന്ന് പറയുന്നത്, മദ്യപാനികൾ അവരുടെ മദ്യപാനത്തിലുള്ള ആ താല്പര്യം 57% താഴോട്ട് പോയി. നോക്കിയോണേ, 4 ദിവസം 57% മദ്യത്തിലുള്ള താല്പര്യം തുടങ്ങി. പിന്നെന്താ പറയുക, ഈ ആത്മീയ മന്ദത, എന്റെ വികാരം ഞാന്
സംസാരിക്കുന്ന പല ദൈവമക്കൾ എന്നോട് പറയുന്നത് കാര്യം ദേവദാസിനോട് വളർച്ചയില്ലേ കേട്ടോ, ആത്മീയമായിട്ടൊന്നും വളർച്ചയില്ല, ഇങ്ങനെ അങ്ങ് പോവാ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടായെന്നറിയോ, 4 ദിവസം ദൈവത്തിന് വചനം ധ്യാനിച്ചപ്പോൾ അവരുടെ ആത്മീയ മന്ദത 60% താഴ്ന്നു. പിന്നെ എന്തോ 6th കണ്ടെന്ന് പറയാം, അശ്ലീല ചിത്രങ്ങൾ പോർണോഗ്രഫി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിൽ വചന ധ്യാനം 4 ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോൾ 61% അവരുടെ ആ പോർണോഗ്രഫിയോടുള്ള താല്പര്യം താഴോട്ട്. ഇനി ഇതെല്ലാം താഴോട്ട് പോയത് മുകളോട്ട് പോയ കാര്യം നമുക്ക് നോക്കാം. ഈ ധ്യാനിച്ചപ്പോൾ അവർക്കുണ്ടായ താല്പര്യങ്ങൾ എന്തെന്നറിയോ, വിശ്വാസം പങ്കിടുന്നതിന്റെ കാര്യത്തിൽ 200% കൂടി. 200% എന്ന് ഓർത്ത് നോക്കി, 100 ഡബിൾ. ഇത്രയും നാൾ വചനം അല്ലെങ്കിൽ സുവിശേഷം പറയാതെ ഇരുന്ന ആൾക്കാർ പല കാരണങ്ങളും, അവർ കേട്ടിട്ടില്ല, മറ്റേ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല ഇനോ കാരണങ്ങൾ പറഞ്ഞ് സുവിശേഷം പറയാതിരുന്ന ആൾക്കാർ 200% വർദ്ധിച്ചു. ദൈവമക്കളെ, എന്തോ സംഭവം എന്നറിയോ, ഈ ഉയരത്തിലെ ചിന്തയാണ്. ദൈവമക്കളെ, നമുക്ക് സത്യം പറഞ്ഞൊന്ന് തിരിഞ്ഞു നോക്കി, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് പല മേഖലകളിലും വ്യത്യാസം ഉണ്ടായതിന്റെ ഒറ്റ കാരണം എന്താ പറയുക, ഈ വചന ധ്യാനവും പ്രാർത്ഥനയും ഉപവാസമായിരുന്നു. അന്നായിരുന്നു നമ്മൾക്ക് പോലും ചിന്തിക്കാത്ത പല സ്വഭാവങ്ങൾ മാറിപ്പോയി. എന്താ, അന്ന് ധ്യാനിക്കുമായിരുന്നു, പക്ഷെ പല ആൾക്കാരും ധ്യാനം കുറഞ്ഞതിന്റെ കാരണത്താൽ ഇതെല്ലാം തിരിച്ചു. മക്കളെ, കണ്ണുകളച്ച് എന്താ പ്രാർത്ഥിച്ചു, എല്ലാവരും ഒന്ന് കണ്ണുകളച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ സമയമെടുത്തു, അല്പസമയം നിങ്ങളൊന്ന് തീരുമാനിക്കാൻ സമയമെടുത്തു. ഇന്ന് നമ്മൾ ചിന്തിച്ച ഏതേലും വിഷയം നിങ്ങളുടെ ജീവിതത്തോട് ബന്ധത്തിലായിരുന്നെങ്കിൽ ഒരു തീരുമാനം എടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. ആരും കാണുന്നില്ലെങ്കിലും ആ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഒന്ന് കൈവച്ചെന്ന് പറഞ്ഞേശുവേ, ഇതെനിക്കായിരുന്നു കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഓ ലോർഡ്, ദൈവമേ, ദൈവത്തിന്റെ വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒരു വിശ്വസ്ത എന്റെ ജീവിതത്തിൽ വരുവാൻ ഒരു തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ച യേശുവേ. ഓ ഹല്ലേലൂയ. കുടുംബത്തിലുള്ളവർ
വീട്ടിലുള്ളവർ സഭയിലുള്ളവർ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അവരെ രഹസ്യ മുറിയിലുള്ള പ്രാർത്ഥനയും അവരെ വ്യക്തിപരമായുള്ള വചന ധ്യാനം ഈ നാളുകളിൽ വർദ്ധിച്ച് ഉയരത്തിലെ കാര്യം അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ഭൂമിയിലുള്ള കാര്യത്തിൽ വ്യാകുലപ്പെടാതെ അതിന് പുറകെ പോവാതെ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്ന ആൾക്കാരായി അന്ന് മാറ്റണമേ. പ്രാശ്വരെ ക്രിയോടും ഹോസ്റ്റിനോടും ജേർനോടും സഭയിലുള്ള എല്ലാവരോടും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.